കസേരകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ വരുന്നവരെ മുന്നോട്ട് വന്ന് സ്റ്റേജിലിരിക്കാവുന്നതാണ് വിഭാഗ ശുശ്രൂഷ പത്തരയ്ക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കണം എന്ന് മുന്നമേ അറിയിക്കപ്പെട്ടതുപോലെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാം ബ്രൈഡൽ മാർച്ചിന് ഏറ്റവും ആ ഇപ്പൊ അടുത്തിരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ സെക്രട്ടറിയെ കൊണ്ട് കൊടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് അവിടെ ഒരു മാസ്റ്ററുണ്ട് ഞാനുണ്ട് ഇത് രണ്ട് റോ ആയിട്ട് ഇത്രയും നീക്കത്തിലെങ്ങിട്ടാണ് എന്നാലും നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കാണാം ഇരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരു കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഈ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആ കസേര ഇങ്ങോട്ട് തിരിച്ചിടണേ. നിങ്ങൾ ഇരിക്കുന്നവരെ ഫേസ് ഇങ്ങോട്ടാക്കിക്കൊണ്ട് കസേര ഇടണം. അതല്ലെങ്കിൽ നമുക്ക് അത് ഈ കസേര സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് വന്ന ഈ കസേര ഒന്ന് തിരിച്ചിടണമെന്ന് ഓർപ്പിക്കുന്നു. ഈ കുടുംബത്തോട് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന സീറ്റുകളൊന്ന് തിരിച്ചിടുക. പാസഞ്ഞുവാ കസേര തിരിച്ച് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് എല്ലാവരും വിട്ടിരിക്കണം. ഇരിക്കുന്നവർ ഹ്മ്
ജീവിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവനാമം നമ്മൾ കൊണ്ട് ഉയർത്തപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കേണ്ടതിനായി ദൈവവരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി പാസ്റ്റർ സാം ജോർജ് അവരുകളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ശുശ്രൂഷകൾ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവെ, നൽകപ്പെട്ട നല്ല പകലിനായി എൻ്റെ കർത്താവിനെ വായിച്ചെന്ന് സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച രൂപകൾക്കായി നന്ദി പറയുന്നു. വിശേഷാൽ കർത്താവെ, പ്രിയ അമ്മ കുഞ്ഞുങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു ഭവനങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഈ അമ്മ കർത്താവ് മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. അവരുടെ ദാസനെ ദൈവം ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുന്നു. വേദിരായിരിക്കുന്ന അമ്മ സദസ്സരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവിൻ നല്ല വചന ശുശ്രൂഷകളെ ഞങ്ങൾ ആമേ നല്ല വചനം സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തണമേ. ആമേ ശുശ്രൂഷ ആസ്വദിക്കുവാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ് എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യത്തോടെ ആമേ കർത്താവെ ആയിരിപ്പാൻ സ്വർഗമിടയാക്കണമേ. ഏദൻ പൂങ്കാവനത്തിൽ ആദാം ഹവ്വ ദമ്പതിമാരെ ആമേ യോജിപ്പിച്ച ത്രിയേക ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഈ ആമേ വിവാഹ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അമ്മ കർത്താവിൻ്റെ വലിയ കൃപ ധാരാളമായി പകർന്നാട്ട്, ആദ്യവരൊന്നും പരിശുദ്ധാത്മാവ് നടത്തിയാട്ട്. പ്രാർത്ഥന കരുവയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ദൈവത്തിന് സ്തോത്രം. ബന്ധുമന്ത്രാദികളുടെ അറിയിപ്പ്, നിങ്ങൾ ഇങ്ങോട്ട് ഈ വരുന്ന ഇവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് കസേര ഇട്ട് ഇരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. തുടർന്ന് ബ്രൈഡൽ മാർച്ചിൻ്റെ അവസരമാണ്. നിയുക്ത വധുവും വരനും അവരുടെ റിലേറ്റീവ്സും പേരൻസിനോടും ചേർന്ന് അവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കത്തക്ക നിലയിൽ ബ്രൈഡൽ മാർച്ച് തുടർന്ന് നടക്കുകയാണ്. കൊയർ അതൊരു മ്യൂസിക് ഇടും. അപ്പോൾ തന്നെ അതിൻ്റെ പ്രിയപ്പെട്ടവർ മുന്നോട്ട് വന്ന് വരാവുന്നതാണ്. ബ്രൈഡൽ മാർച്ചിനുള്ള അവസരമാണ്. ക്വയർ മ്യൂസിക് ഇടുന്നു. നിയുക്ത വധുവും വരനും അവരുടെ ബന്ധുപുത്രാദികളും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. Thank you.
വരവും വരനും അവരുടെ ബന്ധുമിത്രാദികളോടുകൂടെ ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മുടെ കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന അവസരമാണ്. അതിനായി കൊയറിനെ ക്ഷണിക്കുന്നു. നാം എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസരമായിരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിയുക്ത വധുവും വരനും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരുമായി സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. Wow.
കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് നാം ആ നിൽപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഇടത്തര ബദേൽ വർഷിപ്പ് സെന്ററിന്റെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ഫെസ്തോസ് കുട്ടി അവരുകൾ സങ്കീർത്തന ഭാഗം നമുക്കായി വായിക്കും. നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ ആദരങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാളരയ്ക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മോറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീ രക്തങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്യഹോബിർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്ക, സ്വജനത്തെയും നിന്റെ പ്രതിഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കശവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രമുഖന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നല്ല വചനം നമുക്ക് കേൾക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ കടന്നു വന്ന നമ്മൾ എല്ലാവരും ഒരുമിച്ച് അല്പസമയം കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം. കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. കുടുംബങ്ങളായി കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും പ്രാപിക്കപ്പെടുവാനിടയാകണം. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം നമ്മുടെ കർത്താവിനൊന്ന് മഹത്വമർപ്പിക്കാം, നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം അർപ്പിക്കാം. രാജാതിരാജാവായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിലെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. വിവാഹ ശുശ്രൂഷയ്ക്ക് ഹല്ലേലൂയ ഇന്ന ഇടമെന്ന് പ്രാധാന്യമില്ല. ദൈവമക്കൾ കൂടുന്ന ഇടമെല്ലാം ഏത് ശുശ്രൂഷയ്ക്കും പ്രയോജനപ്പെടുന്നതാകിയാൽ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം. ശത്രുവിന്റെ കോട്ടകൾ തകരപ്പെടണം. ദൈവനാമം നമ്മിൽ കൂടെ ഉയർത്തപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം, ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. രാജാതിരാജാവായ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നാം എല്ലാവരും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ രണ്ട് ദൈവദാസന്മാർ ശബ്ദമുയർത്തി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ജോർജ് ജോസഫ് അവരുകളും പാസ്റ്റർ ടി എസ് ഫിലിപ്പ് അവരുകളും. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ,
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ തിരുമുഖത്തേക്ക് ഈ പകൽക്കാലം നോക്കുകയാണ്. കഴിഞ്ഞ നാളുകളായി ദൈവത്തിൻ്റെ സഭയും അഭിഷിക്തന്മാരും മാതാപിതാക്കളും വളരെ ആശവച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ ദിനമായി ഇന്ന് പകൽക്കാലം തിരുസാന്നിധ്യത്തിൻ്റെ അരികിലേക്ക് അടുത്തു വരുവാൻ തിരുമേനി തന്ന കൃപയ്ക്കായി സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയും കർത്താവ് കാണിക്കുന്ന എല്ലാ കരുണയ്ക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന വഴികൾക്കായി സ്തോത്രം സ്തോത്രം. ഈ മഹത്വമേറിയ കർത്താവ് ശുശ്രൂഷയിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം തന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുറവുകൾ തീർക്കുന്നവനായി ഈ പകലും ഞങ്ങളുടെ നടുവിൽ അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ മക്കളുടെ ജനനം മുതൽ ഇതുവരെയും അങ്ങവരെ വഴി നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് മാന്യമായ വിദ്യാഭ്യാസവും അതേ കർത്താവിനെ കുറിച്ചുള്ള ആഴമായ അറിവും എടുക്കുവാൻ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വാസം. അവിടുത്തെ മക്കൾ ഇന്ന് പകൽ ഒന്നിച്ച് ആകുന്നത് സ്വർഗം സന്തോഷിക്കുന്ന സമയങ്ങളായി ദൈവം തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ യോഗം ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ വലിയൊരു ദാസനായി നന്ദിയോടെ സ്തോത്രം. തിരുവചനം ഘോഷിക്കുന്ന അഭിഷിക്തന്മാർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് വിവാഹം ആശീർവദിക്കുന്ന പ്രിയ ജോർജ് കുട്ടി പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദാസനെ ശക്തിയോടെ ഈ പകൽക്കാലം ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടുന്ന കോയറിനായിട്ട് സ്തോത്രം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും കർത്താവ് ഞങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ ഓമനപുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എടുത്തു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി നിറയത്തോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന ആളുകളായി ദൈവമക്കളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ദൈവസ്ഥനെ പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ഒരുക്കി ഈ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ വാത്സല്യ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ആദ്യയോടൊന്നും അവിടുത്തെ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാകുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ പത്തിൽ എഴുന്നള്ളി വന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ ആസ്വദിക്കുവാൻ കടന്നു വന്ന ഞങ്ങളുടെ അഭിഷിക്തദാസനായി സ്തോത്രം. മറ്റേ പല ഇടങ്ങളിൽ നിന്ന് കൂട്ടിവരുത്തിയതെല്ലാ അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇരുഭവനക്കാർക്കായി സ്തോത്രം. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന കോർണായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കീഴിൽ നടന്ന് അങ്ങയോട് ചേർന്നവരുടെ കുടുംബജീവിതം ആരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആമയാദവകുമാരെ യോജിപ്പിച്ചതായ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതി. അങ്ങ് തന്നെ ഈ പ്രിയ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മേൻ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി സ്തോത്രം. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്താത്ത പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിനടി അപേക്ഷിതാവേ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യഹോവയായ ദൈവത്താൽ ഇങ്ങനെ ഒരു പകൽ സമയം കൂടെ ഈ ഭൂപരപ്പിൽ മനുഷ്യരായ നമുക്ക് ദൈവം ദാനം ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇരുവിഭാഗങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് ദൈവം നമ്മെ കൂട്ടിവരുത്തിയ കൃപകളോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വളരെ സന്തോഷത്തോടും വളരെ ആഗ്രഹത്തോടും കൂടെ ദൈവസന്നിധിയിൽ നാം ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്നു.
അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാരംഭമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. വിശേഷിച്ച് ഈ ശുശ്രൂഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ആശീർവദിപ്പാനായി ക്ഷണിക്കപ്പെട്ട തക്ക സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ ഈ ഇന്ത്യാബന്ധുക്കോസ് ദൈവസഭ വടശ്ശേരിക്കര സെൻ്ററിൻ്റെ മിനിസ്റ്ററും ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ ഡയറക്ടറും വിവിധ പ്രസ്ഥാനങ്ങളിൽ വിവിധ ചുമതലകൾ വഹിക്കുന്ന കർത്താവിൻ്റെ ദാസന് ഇവിടെ എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഒഴിച്ചുകൂടുവാൻ പാടില്ല, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനമാണ് ഓരോ ജീവിതങ്ങളെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ദൈവവചനത്തിൽ കൂടെ ഇടയായിത്തീരുന്നു. കുടുംബജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് ദൈവവചന കേൾവി. സാധാരണ നമ്മൾ കല്യാണത്തിന് വരുമ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പലപ്പോഴും അശ്രദ്ധരാകാറുണ്ട്. ബന്ധുമിത്രാദികളെ കണ്ടും അവരോടുള്ള സല്ലാപങ്ങൾ നടത്തിയും മറ്റു പല ചിന്തകളിലും ഇരിക്കും. ഇന്നത്തെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ കെങ്കേമം ഭക്ഷണമായിരുന്നെന്ന് പറയുന്ന പ്രതീകമാണ് സർവസാധാരണമായി നാം കേൾക്കപ്പെടാറുള്ളത്. എന്നാൽ അതിനപ്പുറം ഒന്നാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ഇന്ന് പോലെക്കാലം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സിനിയുടെ ഭാഗത്തു നിന്നും ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന ഡോക്ടർ പുതുശ്ശേരി ജോയ് അവരുടെ കത്തദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായ അല്പസമയം കത്തദാസൻ ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കും. കത്തദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യാബന്ധുക്കോസ് ദൈവസഭ വടശ്ശേരിക്കര സെന്ററിൻ്റെ എക്സിക്യൂട്ടീവായി വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജിമോൻ അവറുകൾ, സെന്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ടിജു ചാക്കോ അവറുകൾ, യൂത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സന്തോഷ് അവറുകൾ, സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ അജു തോമസ് അവറുകൾ ഈ കത്തദാസന്മാരെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറ്റക്കുള്ളരങ്ങിൽ കടന്നു വന്ന കത്തദാസൻ പാസ്റ്റർ ബിജു അവരുകളെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യാബന്ധുക്കോസ് ദൈവസഭ ഇടത്തര സഭയുടെ മുൻ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഫെസ്തോസ് കുട്ടി അവരുകളെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോർജ് ജോസഫ് അവരുകൾ, പാസ്റ്റർ ടി എസ് ഫിലിപ്പ്, എല്ലാ ദൈവദാസന്മാരെയും ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇരു കുടുംബത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും അയൽവാസികളെയും പ്രത്യേകമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവത്താൽ നിയുക്തരായിരുന്ന സയോൺ സിംഗേഴ്സിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച നിയുക്ത വധുവും വരനും നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ വിവാഹ നിശ്ചയം നടക്കപ്പെടുവാനിടയായി. അവരെയും ഈ ശുശ്രൂഷയിൽ അവരുടേതാണെങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. വിവാഹ നിശ്ചയത്തിൻ്റെ രേഖ ഞാനിവിടെ വായിക്കാം. ദീ ബന്ധക്കോസ്റ്റ് മിഷൻ ഉദിമൂട് സഭാംഗമായ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ വടശ്ശേരിക്കര വില്ലേജിൽ വടശ്ശേരിക്കര പഞ്ചായത്തിൽ വടശ്ശേരിക്കര പോസ്റ്റിൽ മുള്ളൻപാറ തടത്തിൽ ബ്രദർ തോമസ് ജോണിൻ്റെയും സിസ്റ്റർ പൊന്നമ്മ തോമസിൻ്റെയും മകൾ സിനി തോമസും ബദൽ ഐ പി സി ചർച്ച് ഇടത്തര സഭാംഗമായ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ വടശ്ശേരിക്കര വില്ലേജിൽ വടശ്ശേരിക്കര പഞ്ചായത്ത് വാർഡിൽ കുമ്പളാമ്പുയിക പോസ്റ്റിൽ പറയിടത്തിൽ വീട്ടിൽ ബേർ ചാക്കോ ജോർജിൻ്റെയും സിസ്റ്റർ സുസമ്മ ചാക്കോയുടെയും മകൻ സിബിൻ പി ചാക്കോയും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ 2022 ഏപ്രിൽ മാസം 18-ാം തീയതി 10:30 ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇടത്തര ബദേൽ ഐ പി സി വർഷിപ്പ് സെൻ്റർ ചുമതല നടത്താമെന്ന് തീരുമാനിക്കപ്പെടുവാൻ ദൈവത്താൽ ഇടയായി തീർന്നു. അത് 7-ാം തീയതി ആ വിവാഹ നിശ്ചയം നടക്കപ്പെടുവാനിടയായി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം.
അന്ന് മുതൽ ഇരു കുടുംബങ്ങളും ബന്ധുമിത്രാദികളും ദൈവമക്കളും എല്ലാം വളരെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്ന കൃപകൾ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനതൊന്നും മുഖവരിയായി ഓർപ്പിക്കുവാൻ ഇന്ന് പകലിൽ സമയമെടുക്കുന്നില്ല. കാരണം വചന ശുശ്രൂഷയ്ക്ക് രണ്ട് ദൈവദാസന്മാർ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. കുടുംബജീവിതം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ലോകത്തിൽ ഇന്ന് അനവധി തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുക. ഓരോ വാർത്തകളും നാം കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കുടുംബജീവിതം തകരുന്ന ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ അന്യോന്യം വിശ്വാസവും സ്നേഹവും വിശ്വസ്തതയും ഇല്ലാതെ വണ്ണം അന്യപ്പെട്ടകന്നു പോകുന്ന കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്ന ഒരന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. എൻ്റെ വചന പഠനത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വരവിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനവധിയായി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്തും ദൈവസ്നേഹത്തിലും ആഴത്തിലും ജീവിക്കപ്പെടാൻ കഴിയുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവ പ്രമാണത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ വണ്ണം ആ ദർശനത്തോടെ നിൽക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മുന്നോട്ട് പോകുവാൻ ദൈവമിടയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്താൽ സ്ഥാപിതമായതാണ് കുടുംബം, കുടുംബജീവിതം എന്നുള്ളത് നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ യഹോവയായ ദൈവം തന്നെ കൊടുത്തിട്ട് അവരെ അനുഗ്രഹിച്ചത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവാൻ പെരുകുവാൻ ദൈവം അവരെ അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. ദൈവം അനേക സൃഷ്ടികൾ ഈ ഭൂമിയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യരെ മാത്രമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ശ്രേഷ്ഠമാണ്, വിലയേറിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല മനുഷ്യ ജീവിതം. സ്തോത്രം, ദൈവം മനുഷ്യന് മരണത്തിനപ്പുറമായ ഒരു ജീവിതം ഒരുക്കിയിട്ടുണ്ട്. ദൈവവചനം അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രമാണം സ്വീകരിച്ച് ജീവിക്കപ്പെടുന്ന, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മനിറവിൽ വിശുദ്ധിയോടെ ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത സ്വർഗമാണ്. എന്നാൽ ദൈവപ്രമാണമില്ലാതെ ജീവിക്കുന്നവന് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ നരകമാണ്. ഈ ശുശ്രൂഷയിൽ നാം സംബന്ധിക്കുമ്പോൾ തന്നെ കർത്താവിനെ വചനം അനുസരിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരാത്മീയ കാഴ്ചപ്പാട് നമ്മിൽ ഉണ്ടാകാൻ എന്നെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ നിയുക്ത വരൻ സഹോദരൻ സിബിൻ, സ്തോത്രം, അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. സ്തോത്രം. ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭ ബെതേൽ വർഷിപ്പ് സെന്ററിലെ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പറയിടത്തിലെ കുടുംബം എന്ന് പറയുന്നത്. പറയിടത്തിലെ കുടുംബത്തിലെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ദൈവസഭയുടെ ശ്രേഷ്ഠമായ നിലയിൽ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന കുടുംബമാണ്. പ്രിയ ചാക്കോ ജോർജ്, ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ കുഞ്ഞുമോൻ ചായൻ, പ്രിയ സൂസമ്മ, അവർ ഇരുവരും ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ സഹോദരങ്ങൾ ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവസഭയിൽ എല്ലാ നിലയിലും മാതൃകയുള്ള കുടുംബമായി ജീവിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. സഭയുടെ കമ്മിറ്റി മെമ്പേഴ്സ് അംഗങ്ങളായും മറ്റും വിവിധ നിലകളിൽ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കാലങ്ങൾ ഇന്ത്യയോളം ദൈവം ഇടയാക്കുന്നുണ്ട്. ദൈവം അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ രണ്ടുപേരാണ്. മകൾ സിനി, സ്തോത്രം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ പ്രിയ മകളെ ഇടയാക്കുന്നു. സിനിയുടെ ഭർത്താവ് കൃഷ്ണദാസൻ, പാസ്റ്റർ ജിബു, അവർ ഇരുവരും കുടുംബവേലയിൽ, കർത്താവിൻ്റെ വേലയിൽ കുടുംബമായി കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്നുണ്ട്. രണ്ടാമത്തെ മകനാണ് സിബിൻ. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയിൽ, സൺഡേ സ്കൂൾ പഠനത്തിൽ, യുവജനങ്ങളുടെ നടുവിൽ, ആത്മീയ ശുശ്രൂഷകളിൽ
ഒക്കെ വളരെ നേതൃത്വം കൊടുത്ത് നല്ല മാതൃകയുള്ള ഒരു യുവാവായി കർത്താവിൻ്റെ വേലയ്ക്ക് കൈത്താങ്ങലായി ലഭിക്കപ്പെടുന്ന സമയങ്ങൾ എവിടെയെങ്കിലും ലഭിച്ചാൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവനായി മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ കുടുംബത്തിൽ ഹല്ലേലൂയ പ്രിയ അമ്മച്ചി, അമ്മണിയെ അമ്മച്ചി നമ്മുടെ മധ്യേ നല്ല പ്രായമുണ്ടെങ്കിലും കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. കാരണം മാതാവാണ് ആദ്യം വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കി. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കാണാനുള്ള ഭാഗ്യം പ്രിയ മാതാവിന് കർത്താവ് കൊടുത്തത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ നിയുക്ത വധു സിനിയെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, വടശ്ശേരിക്കരയുടെ മേഖലകളിൽ അവർ കുടുംബമായി താമസിക്കുന്നു. പ്രിയ പിതാവ്, സിനിയുടെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ ഒക്കെ ദിവന്തക്കോസ് മിഷൻ സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം അവരെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രിയ സിനിക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മനിറവിലും ആത്മശക്തിയിലും ഒക്കെ നിൽക്കുവാൻ ഇടയാകുന്നുണ്ട്. വിവാഹ നിശ്ചയ സമയത്ത് അവരുടെ പാസ്റ്റർ, സീനിയർ പാസ്റ്റർ ആയിരുന്ന ദൈവദാസൻ ആ വേദിയിൽ, സാധാരണ ഞങ്ങളധികം വേദിയിൽ അങ്ങനെ ചോദിക്കാറില്ല, ആത്മനിറവ് പ്രാപിച്ച് അന്യഭാഷ പറയുമോ എന്ന് രണ്ട് കുഞ്ഞുങ്ങളോടും ചോദിച്ചപ്പോൾ അവൾ വളരെ ഉച്ചത്തിൽ പറഞ്ഞു, അപ്പച്ചാ ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മനിറവിൻ്റെ ജീവിതം ദൈവം നമുക്ക് തരുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതിൽ കൂടിയാണ് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മീയ ദർശനത്തോടെ മുന്നോട്ട് പോകുവാൻ ഇടയാകുന്നത്. ഇന്ന് ഇരുവരും തമ്മിലുള്ള അവരുടെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ എല്ലാ നിലയിലും ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മദർശന ോടെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനായി അവർക്കായി പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല, തുറന്ന് നമ്മുടെ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയ്ക്കുള്ള അവസരമാണ്. അതിനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ പുതുശ്ശേരി ജോയ് അവരുകളാണ് പ്രാരംഭമായി ദൈവവചന ശുശ്രൂഷിക്കുന്നത്. അതിനു മുൻപ് കൊയറ് നമുക്കായി ഒരു ഗാനം പാടും. ആത്മീക സന്തോഷത്തോടെ ദൈവ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. Praise the Lord.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേക നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, ഈ ഹോളിൽ നമുക്കൊരുമിച്ച് കടന്നു വരുവാനിടയായതോർത്ത് സർവ്വലപനായ ദൈവത്തെ ആദ്യമായി ഞാൻ മഹത്വപ്പെടുത്തുന്നു. സകല മാനവും മഹത്വവും ദൈവത്തിന് തന്നെ. അതിനോടൊപ്പം വേദിയിലായിരിക്കുന്ന, കത്ത് ശുശ്രൂഷയിൽ ബദ്ധരായിരിക്കുന്ന മാന്യരായ ദൈവദാസന്മാർ, എല്ലാവരുടെയും പേര് പറയാൻ എനിക്കറിയത്തില്ല. പ്രൊഫസറോട് ചിലരെയൊക്കെ കണ്ട് മുഖപരിചയമുണ്ട്. പ്രൊഫസറോട് ഇന്ന് അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ പി ജെ മാത്യുക്കുട്ടി അവർ, അതുപോലെ ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ആശംസിക്കുന്ന പാസ്റ്റർ എം പി ജോർജ് കുട്ടി അവർ, പ്രിയപ്പെട്ടവരെ ഓർത്തും എല്ലാ ദൈവദാസന്മാരോടുമുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൊഫസറോട് അതോടൊപ്പം സിബിൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്ന എല്ലാ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും, പ്രത്യേക ആബേൻ സിനിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ആൾ എന്ന നിലയിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും പ്രത്യേക അറിയിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യം, ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എനിക്ക് വീണ് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. സിനിയുടെ ഭാഗത്ത് അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ പ്രിയ പൈതൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയുടെ ആമേൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ടി കടന്നു വന്നിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ലഭ്യമായ ഒരു അവസരമാണ്. അതിനായിട്ടും ദൈവത്തെ വാഴ്ത്തുന്നു. ഇതുപോലെ ഒരു സാഹചര്യം 92 ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. ആമേൻ. പ്രിയ സിനിമോളുടെ അമ്മ, അവളുടെ ഞങ്ങളെ മണിമോൾ എന്ന് വിളിക്കും, പൊന്നമ്മ എന്ന് നിങ്ങൾ അറിയപ്പെടുന്നു. അവളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലും ഇതേ സാഹചര്യമാണ് അന്നും ഉണ്ടായത്. അതായത് പൊന്നമ്മ ആമേ ടി പി എം വിശ്വാസിയായിരിക്കും. ഇവിടെ ചർച്ചക്കോടിൽ വെച്ചാണ് ആമേ പ്രിയ ബാബുക്കുട്ടിയുള്ള ബന്ധത്തിലെ കല്യാണം നടക്കുവാനിടയായത്. അന്നും ഇതേ സാഹചര്യമുണ്ടായത് ഞാൻ ഓർക്കുന്നു. അന്നത്തെ യാത്രയും ഞങ്ങൾ കടന്നു വന്നതുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇവിടെ ഉരുൾപൊട്ടി വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. റോഡൊക്കെ ഇല്ലാതെ വന്ന് ഞങ്ങളൊത്തിരി ബന്ധപ്പെട്ടാണ് അടൂരിൽ നിന്ന് എത്തിയത്. എങ്കിലും ദൈവം എത്രത്തോളം സഹായിച്ചു, അന്നത്തെ അവരുടെ വിവാഹ ജീവിതത്തെ എത്രത്തോളം ദൈവം കൊണ്ടുവന്ന് ആശീർവദിച്ചതും അനുഗ്രഹിച്ചതും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കുടുംബമായി അത് സന്തോഷിപ്പാനുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ സന്തോഷത്തോട് ചേർന്ന് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സിനി എന്ന് പറയുന്നത് ഞങ്ങളുടെ മകളാണ്. അതായത് സിനിയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തി സഹോദരിയുടെ ഹസ്ബൻഡാണ് ഞാൻ. ഞങ്ങൾ തിരുവനന്തപുരത്തെ കർത്താവിൻ്റെ വേലയിൽ വർഷങ്ങളായി ആയിരിക്കുന്നു. അടൂരാണ് എൻ്റെ സ്വദേശം. ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തുന്നു. ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. സമയം വളരെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എനിക്കറിയാം. ആമേൻ. കാര്യങ്ങളെ വേഗത്തിൽ ക്രമീകരിച്ച് ആമേൻ. എല്ലാവരുടെയും ബന്ധപ്പാടുകളെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിച്ച് വേഗത്തിൽ കർത്തനാമത്തിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സിബിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ ഓർപ്പിച്ചപ്പോൾ അതിൽ കൂടുതലായി അദ്ദേഹത്തിൻ്റെ സഹോദരി കുടുംബവും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അറിവാനിടയായി. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവം അവർ രണ്ടുപേരെയും ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ആ പ്രത്യേക സാഹചര്യത്തെ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ ആയിരുന്നു കൊണ്ട് ആമേൻ. സ്തോത്രം. അതിൻ്റെ അനുഗ്രഹങ്ങളും സന്തോഷവും കണ്ട് മുന്നേറുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് ചില നിമിഷങ്ങൾ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരോടും ഉള്ള ഒരിക്കൽ കൂടെ ഉള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളായ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവജനം എവിടെ കൂടിയാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആ ദൈവവചനത്തിൻ്റെ ഒരു വ്യവസ്ഥാപിത അവസ്ഥയുണ്ട്. അതിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്രകാരം കാര്യങ്ങൾ നടത്തുവാനാണ് ആമേൻ. സ്തോത്രം. ഇവിടെയുള്ള ഐ പി സി സഭയും ബന്ധപ്പെട്ട ദൈവദാസന്മാരുമൊക്കെ ഇതോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നത്. ആ കാര്യങ്ങൾ ആമേൻ. സ്തോത്രം. അവരത് നിർവഹിക്കും പിന്നാലെ. ആമേൻ. സ്തോത്രം. ആ വ്യവസ്ഥയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി വ്യവസ്ഥാപിതമായ ഒരു ജീവിതം ചെയ്തെടുത്ത് കർത്താവിൻ്റെ വരുവരെയും ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചില കാര്യങ്ങൾ ദേവദാസൻ പ്രാരംഭമായിട്ട് ഓർപ്പിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എബ്രായ ലേഖനം 13:4 നമ്മൾ പ്രകാരം വായിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അവിടെ പ്രാരംഭമായി ആമേ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന വചനം വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്നുള്ളതാണ്. ആമേൻ. സ്തോത്രം. ഹോണറബിളായ മാന്യമായ ഒരു വിഷയമാണ് വിവാഹം എന്നുള്ളത്. ആമേൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയ സിബിൻ്റെ ആമേൻ പ്രിയപ്പെട്ടവർ ആമേൻ ഈ കാര്യങ്ങൾ ഇത്രയും മാന്യമായി ആമേ ക്രമീകരിച്ച് ആമേൻ സിനിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെയും സ്വീകരിച്ച് ഈ കാര്യങ്ങൾ ആമേ ദൈവനാമത്തിൻ്റെ മഹത്വവും മാന്യവുമായി നടക്കുവാൻ തക്കവണ്ണം ഈ ക്രമീകരണങ്ങൾ ചെയ്തത്. അപ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ആമേ വിവാഹം എല്ലാവർക്കും മാന്യം എന്നാണ്.
എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റുകാർക്ക് മാത്രം മാന്യമെന്നല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി മതവിഭാഗക്കാർക്ക് മാത്രം മാന്യമെന്നല്ല, സകല മനുഷ്യവർഗത്തിനും മാന്യമായ ഒരു വിഷയമാണ് വിവാഹം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം, അതിൻ്റെ മാന്യതയുടെ മഹത്വം ആമേൻ സ്തോത്രം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം മാന്യമാണെന്ന് ദൈവവചനം നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാലങ്ങളിൽ നമ്മുടെ ആമേൻ സ്തോത്രം നിയമങ്ങളും ആമേൻ സംവിധാനങ്ങളും ഒക്കെ മാറി മറിഞ്ഞ് ദൈവവചനം കൽപ്പിച്ചിരുന്ന മാന്യതയെ ആമേൻ സ്തോത്രം തകിടം മറിച്ചുകൊണ്ട് അപമാനകരമായ അവസ്ഥകളിലേക്ക് വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തിന്റെ അവസ്ഥകളെയും തള്ളിവിടുന്ന ഒരു സംവിധാനം ഇന്നത്തെ സമൂഹത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആമേൻ വിശ്വാസികളായവരുടെ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ടോ എന്ന് ദൈവമക്കൾ ദൈവദാസന്മാർ ഭയത്തോടെ പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹവും പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹവും മനുഷ്യനും മൃഗവും തമ്മിലുള്ള വിവാഹവും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാമൂഹിക കാലഘട്ടത്തിലാണ് നിയമപരമായി ഇന്ന് പകൽക്കാലം ആമേൻ നാം ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള വഷളത്വം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവവചനപ്രകാരം വിവാഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന മാന്യതയുടെ നിലവാരത്തെ അതിന്റെ പൂർണ്ണതയെ നിലനിർത്തി കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളായ കുടുംബസ്ഥരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരെ ആത്മീയ നേതൃത്വത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരായ ഞങ്ങളെ പോലുള്ള ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും, അതോടൊപ്പം ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സിനിമോൾക്കും ആമേൻ സ്തോത്രം, പ്രിയ സിനിമോനും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ തണ്ടത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം നിഷ്കർഷിച്ചിരിക്കുന്ന മാന്യതയെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ആമേൻ കുടുംബത്തിലൂടെ വ്യക്തിപരമായ അവസ്ഥകളിലൂടെ സഭാതലത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്ന് ആമേൻ ദൈവസ്നേഹത്തിൽ ദൈവദാസന്മാരെ സാക്ഷി നിർത്തി ഈ സമയം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മറ്റൊരു വേദഭാഗം ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. വാക്യം ശ്രദ്ധിക്കപ്പെട്ടല്ലോ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടുത്തെ സംഭവം നമുക്കറിയാം. ആമേ. ഗലീലയിലെ കാനാവിൽ ഒരു ഭവനത്തിലെ വിവാഹമാണ്. ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവിടെ നടന്ന ആമേ ഉണ്ടായ ചില പോരായ്മകളെ സർവോലഭനായ ദൈവം ആമേൻ സ്തോത്രം അതിനെ പരിഹരിച്ചു കൊടുത്ത് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുന്ന അനുഭവമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. ഗലീലയിലെ കാനാവിൽ ഒരു എക്സിസ്റ്റിംഗ് കുടുംബം, നിലനിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് ആമേൻ ഒരു മകനെയോ മകളെയോ വിവാഹത്തിലേക്ക് ആമേ കൊണ്ടുവരുന്ന ഒരു പുതിയ കുടുംബത്തെ ഉടലെടുപ്പിക്കുന്ന ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ അതിൻ്റെ വിരുന്ന് സൽക്കാരത്തിലുണ്ടായ പരാധീനതകളെ അല്ലെങ്കിൽ പോരായ്മകളെ പരിഹരിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി സർവോലവനായ ദൈവം അനാദി നിർണയത്തിൽ നിർണയിക്കപ്പെട്ടിരുന്ന അവസ്ഥയിലൂടെ അവിടെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ യേശു കർത്താവ് എന്തിനത് പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത സെന്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത് ആമേ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. ഇന്ന് പകൽക്കാലം ഹാലിൽ ഞാൻ ആ ഭാഗം ഓർപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എന്നെ കേൾക്കുന്ന ആ പ്രിയ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാൻ ഗലീലയിലെ കാനാവിലെ ആ കുടുംബത്തെ ആയിരുന്നു ദൈവം തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹാലിൽ ഒരു എക്സിസ്റ്റിംഗ് കുടുംബത്തിൽ നിന്ന്, പുതിയൊരു കുടുംബം നിലനിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, അതായത് പൊന്നമ്മയും ബാബുക്കുട്ടിയും അവരുടെ കുടുംബമായിരുന്നു, അതിൽ നിന്ന് ഇന്ന് സിനിയും ആമേ സിബിയും വേറൊരു കുടുംബമായി മാറുന്നതുപോലെ അവിടെ ആ കുടുംബത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് പുതിയൊരു കുടുംബം ഉടലെടുക്കുമ്പോൾ ഉണ്ടായ പോരായ്മയെ പരിഹരിക്കുവാൻ വെറും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കുടിച്ചിട്ട് പോ എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലായിരുന്നു. പിന്നെയോ ദൈവത്തിന്റെ മഹത്വം ആ രണ്ട് കുടുംബത്തിലും ഒരുപോലെ വെളിപ്പെടുവാൻ ഇടയാകും. വേണം ആ പൊതുവേദി സർവജനത്തിന്റെ മുൻപാകെ കർത്താവ് യേശുക്രിസ്തു പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിന്റെ അനുഭവത്തെ ഇന്ന് പകൽക്കാലം നാം ഓർക്കുമ്പോൾ ഇന്ന് വിവാഹ മണ്ഡലത്തെ വിവാഹാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സിനിമകളോടും സിബിന്മാരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ദൈവദാസന്മാർ അല്പം കഴിയുമ്പോൾ അവരുടെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയ അധികാരത്തിന്റെ ഉത്തരവാദിത്വത്തിലൂടെ ഇവരെ ഭാര്യ ഭർത്താക്കന്മാരാക്കി കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച വിടും. എന്നാൽ മുൻപോട്ടുള്ള ആബേ നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവമഹത്വം
രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങളെ അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഇന്ന് കാലം ഓർക്കണം. മുൻപോട്ടുള്ള നിങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ ജീവിതത്തിലും, വ്യക്തിപരമായ ജീവിതം, തുടർന്നുള്ള നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ആത്മീയ സഭാ മണ്ഡലത്തിലെ ജീവിതം, നിങ്ങളുടെ സാമൂഹിക തൊഴിൽ മേഖലയിലെ ജീവിതം, അവിടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവ മഹത്വത്തിന് യോജിക്കാത്തൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾ കേട്ടെടുക്കാമെങ്കിൽ മാത്രമേ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കാവൂ എന്ന് ആമേൻ. അല്പം ആമേൻ. എന്റെ വ്യക്തിപരമായ അധികാരം കൂടി ഉപയോഗിച്ച് ദൈവസ്നേഹത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആമേൻ സ്തോത്രം. ദൈവ മഹത്വത്തിന് ആമേൻ അപമാനം വരുത്തുന്ന യാതൊരു രംഗത്തിലേക്കും ജീവിതത്തിന്റെ അനുഭവങ്ങളെ കൊണ്ടുപോയി ദൈവനാമത്തിന് ആക്ഷേപം വരുത്താതെ വേണം ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, ആമേൻ സഹായിക്കും. അതിന്റെ പിന്നെ പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവദാസന്മാരുണ്ട്, ദൈവസഭയുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവും നിങ്ങളോട് കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ആ ഭാഗം ഞാൻ വിടുകയാണ്. സമയം മുന്നോട്ട് പോകുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കാനുള്ള വേദഭാഗം ആമേൻ എഫേസ്യ ലേഖനം 5:32 വാക്യം ആമേൻ. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മർമ്മം വലിയത് ഞാൻ കർത്താവിനെയും സഭയെയും കുറിച്ചത്തെ പറയുന്നത്. 31 വാക്യത്തിൽ നമ്മൾ പ്രകാരമാണ് വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അവിടെ നടക്കുന്ന ആ പ്രക്രിയ ഭൗതികമായി ചിന്തിച്ചാൽ ലോകപരമായ പല ആശയങ്ങളിലൂടെയും നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ആമേൻ ആത്മീയമായ കാഴ്ചപ്പാടിലൂടെ നാം ചിന്തിച്ചാൽ അതിന് മറ്റൊരു മർമ്മമുണ്ട് എന്ന് പൗലോസ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇന്നുവരെ ആമേൻ സ്തോത്രം ദൈവദാസന്മാർ ഭാര്യ ഭർത്താക്കന്മാരാക്കി പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ച് മുൻപോട്ട് ആമേൻ വിടുന്നത് ആമേൻ സ്തോത്രം ലോകത്തിൽ ആഡംബരപരമായോ ആമേൻ അഹങ്കാരപരമായോ തന്നിഷ്ഠപരമായോ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെയോ ലോക സുഖ സൗകര്യങ്ങളുടെ ആമേ ഭൗതിക ജഡീയ ആമേ ആമേൻ സ്തോത്രം അങ്ങനെയുള്ളതായ വ്യത്യസ്തമായ ആമേൻ ആഗ്രഹങ്ങളെ നിറവേറ്റലിന് മാത്രമല്ല ആയതിനപ്പുറമായി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മർമ്മം ഈ കുടുംബത്തിലൂടെ വെളിപ്പെടുവാൻ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതായ വിഷയം നാം മറന്നുപോകാതെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ മറന്നുപോകാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതിന് പകൽക്കാലം ഓർത്തുകൊള്ളണം. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ഞാൻ വിശദീകരിക്കേണ്ട. പ്രൈസ് വെളിപ്പാട് പുസ്തകം ആമേ 19 മേളവാക്യ പ്രകാരം വായിക്കുന്നു, കുഞ്ഞാണ്ട് കല്യാണവും വന്നുവല്ലോ, തന്റെ കാന്തയും ആമേ തനിക്കായി മണവാട്ടിയായി നിർമ്മലനിയായി ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടി ഇന്ന് ഈ കൂട്ടത്തിലുമുണ്ട്, ആമേ. ഒരുക്കപ്പെടാത്തവരും ഒരു പക്ഷേ ഉണ്ടാകും, സർവഭൂമിയിലുമുണ്ട്. അവർ കർത്താവിനായ മണവാട്ടിയായി ഒരുക്കപ്പെട്ടിരിക്കുന്ന, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നിശ്ചയം കഴിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന അനുഭവങ്ങളുടെ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പ്രത്യേകമായി ഓർത്തുകൊള്ളണം. ഒരു മാർമിക വിവാഹ ജീവിതത്തിലെ വിവാഹ ജീവിതം നടത്തി കുടുംബമായി മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരും ഇന്ന് പോയ കാലം വിവാഹ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്ന ഈ പ്രിയപ്പെട്ടവരും ഇനിയും വരും നാളുകളൊക്കെ താഴെ താമസിക്കുന്നുവെങ്കിൽ വിവാഹ ജീവിതത്തിനായിട്ട് ആമൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കളായ പ്രിയപ്പെട്ടവരും ഓർത്തുകൊള്ളണം, ഞാനൊരു മാർമിക വിഷയത്തിന്റെ വെളിപ്പാടായിട്ടാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നത്. അത് ക്രിസ്തുവും ആമേൻ അവന്റെ സഭയുമായുള്ള മണവാട്ടിയുടെ ബന്ധമാണ് ആമേൻ ഞാൻ അതിൽ ആമേൻ പ്രതിനിധീകരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇന്ന് ബാലക്കാലം സിനി ഇവിടെ ആയിരിക്കുമ്പോൾ ആമേൻ അവളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അവൾ ഓർക്കേണ്ട മർമ്മം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. സിബിന്റെ ഭാര്യയായി ഞാൻ ഇന്ന് മുതലായി തീർന്ന എങ്ങനെയെങ്കിലും ജീവിക്കുന്ന അവസ്ഥയേക്കാൾ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ പ്രതിനിധിയായി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. അതിന് തക്കതായ മാന്യമായ യോഗ്യമായ ഒരു ആമേ വേഷ സംവിധാനങ്ങളിലൊക്കെയാണ് അവിടെ നിന്നായിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. അവളുള്ള നന്ദി അവളുടെ കുടുംബത്തോളം നന്ദിയും ഈ തരണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ സിമിൻ ഓർക്കണം ആമേൻ സ്തോത്രം. ഞാൻ ക്രിസ്തു എന്ന നിലയിൽ ആമേൻ മണവാട്ടിയെ സ്വീകരിപ്പാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന കർത്താവായ ക്രിസ്തുവിന്റെ ആമേ പ്രിയപുരുഷനായിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ആ മാർമീക വിഷയത്തെ നിങ്ങളുടെ തുടർന്നുള്ള കുടുംബജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ സമൂഹത്തിന് നിങ്ങളെ കാണുന്ന വ്യക്തികൾക്ക്
നിങ്ങളുമായിട്ട് ഇടപെടുന്ന പ്രിയപ്പെട്ടവർക്ക് ആ ക്രിസ്തു മണവാട്ടിയുമായുള്ള ബന്ധത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് സത്യസുവിശേഷത്തിന്റെ മാർമീക വിഷയം ലോകത്തോട് വാക്കും ഭാഷണവും കൂടാതെ വെളിപ്പെടുത്തുവാൻ കഴിയേണ്ടവരാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ നിങ്ങൾ ചെയ്തെടുക്കേണ്ടവരാണ് എന്ന് ഓർക്കണമെന്ന് പറഞ്ഞ് ആ ഭാഗവും ഞാൻ വിടുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മാന്യമായ ഒരു കുടുംബജീവിതത്തിലൂടെ ആമേൻ സ്തോത്രം അത് മഹത്വപൂർണ്ണമാക്കി തീർത്തുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിലും സഭയ്ക്കും കർത്താവിന് മഹത്വപൂർണ്ണമാക്കി തീർത്തുകൊണ്ട് ക്രിസ്തു എന്ന ദൈവ സഭയുടെ ആമേൻ ആ ഒരുമിച്ച് വാഴുന്ന ആ മണവാളൻ മണവാട്ടി ബന്ധത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ളതായ എല്ലാ ചുമതലയും നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട് എന്ന് പലകാലം അറിയേണ്ടത് ആവശ്യമാണ്. ഒന്നിന്റെ കാര്യം കൂടി വേഗത്തിൽ ഓർത്ത് ഞാൻ നിർത്തിക്കൊള്ളാം. പ്രൈസലോ കർത്താവായ യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് ഒരു ഭാര്യയെ ആമേൻ ഒരുക്കി കൊടുത്തു. മനുഷ്യവർഗത്തിന്റെ ഭൂമിയിലേക്കുള്ള കടന്നു വരവിന് ദൈവം ഒരു കുടുംബത്തെയാ തെരഞ്ഞെടുത്തത്, ഒരു വ്യക്തിയല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതങ്ങനെ തുടർന്ന് വന്ന് കാലാകാലങ്ങളിൽ ആമേൻ പല ആത്മീയ കുടുംബങ്ങളെയും തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അനാത്മീയ കുടുംബങ്ങളുമുണ്ട്. പോകട്ടെ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഹാലലി ഉൽപ്പത്തി ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കുടുംബത്തെ നമുക്ക് കാണുവാൻ കഴിയും. മറിയയും ആമേൻ യോസഫ് ദമ്പതികളുടെ കുടുംബം. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. ആമേൻ. മറിയെ ആമേൻ യോസഫിന് വിവാഹ നിശ്ചയം കഴിച്ചിരുന്ന ആ സാഹചര്യത്തിൽ ആമേൻ അവരെ അങ്ങനെ ആമേൻ സ്വന്തം ഭാര്യ ർത്തക്കന്മാരായിരിക്കുമ്പോൾ ആമേൻ ക്രിസ്തു എന്ന രക്ഷകൻ ലോകത്തിന് വെളിപ്പെടുവാൻ വേണ്ടി ഒരു കുടുംബത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞ് ആ ഭാഗവും ഞാൻ വിടുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം ആമേൻ സ്തോത്രം ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അഞ്ചാം വാക്യം ഇപ്രകാരം ഓർക്കുന്നു, ഓർപ്പിക്കുന്നു. അങ്ങനെയാകുന്നു ദൈവത്തെ പ്രത്യാശ വെച്ച വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. ഇന്ന് വൽക്കാലം അവസാനമായി ഹല്ലേലൂയ കുഞ്ഞുങ്ങളോടും ആമേൻ ദൈവസഭയോടും ആമേൻ ഇവിടെ ആയിരിക്കുന്നവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളൊരു വാക്ക്, ആമേൻ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങിയിരുന്ന് ആമേൻ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച വിശുദ്ധ സ്ത്രീകൾ അവരെ മാതൃകയാക്കിക്കൊണ്ട് സിനിമകളെ നിന്റെ തുടർന്നുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ആമേൻ നിന്റെ ഭർത്താവിനോട് ചേർന്ന് ഏതെങ്കിലും പോരായ്മ ഒരു പക്ഷേ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അത് നിന്റെ നല്ല നടപ്പ് പ്രകാരം നിന്നോട് ചേർന്ന് വരുവാൻ ഇടയാകും വണ്ണം പോരായ്മ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടാകരുത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നല്ല നടപ്പൻ പ്രകാരം ചേർന്ന് വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ആമേൻ തുറന്നുള്ള ശുശ്രൂഷകളുടെയും ദൈവദാസന്മാരുടെ ആശീർവാദങ്ങളിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം പ്രിയപ്പെട്ടവരുടെ നന്ദി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശം കുടുംബജീവിതത്തിന് ആവശ്യമായ കാത്തു സൂക്ഷിക്കേണ്ട പാലിക്കേണ്ട സന്ദേശം കർത്താവ് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസിന് പ്രത്യേകം നന്ദി അറിയിക്കും. തുറന്ന കൊയറൊരു ഗാനം ആലപിക്കും. Please.
ശുശ്രൂഷയുടെ അതിപ്രധാനമായ ഭാഗത്തേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ശുശ്രൂഷകൾക്കും അതതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിൽ കൂടെ ദൈവസ്നേഹമാഴമായി നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നല്ലോ. തുടർന്ന് ഇന്ത്യ ബന്ധകോസ് ദൈവസഭ വടശ്ശേരി ഗ്രസന്റിൻ്റെ മിനിസ്റ്ററായി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ വിവിധ മേഖലകളിൽ കർത്താവ് വിശ്രമം കൂടാതെ യാത്ര ചെയ്യിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ശേഷദാസൻ പാസ് എം പി ജോർജ് കുട്ടി അവരുകൾ തുടർന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ച് കുഞ്ഞുങ്ങളുടെ വിവാഹ കുടുംബജീവിത ആശീർവാദങ്ങൾ നടത്തുന്നതായിരിക്കും. അതിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ വിവാഹ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായിട്ട് എന്നെ ക്ഷണിച്ച കുടുംബത്തോടും സഭയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നിയുക്ത മണവാളൻ സിബിൻ പി ചാക്കോ, ഇന്നത്തെ നിയുക്ത മണവാട്ടി സിനി തോമസ്, ഐ പി സി ബഥേൽ വർഷിപ്പ് സെൻ്റർ എടത്തറ സഭാംഗങ്ങളാണ് സിബിൻ പി ചാക്കോ കുടുംബം. അവിടുത്തെ ശുശ്രൂഷകനും ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനുമായിരിക്കുന്ന പാഷ പി ജെ മാത്തുക്കുട്ടി, ദൈവവചനം ശുശ്രൂഷിച്ച കർത്തൃദാസൻ ഡോക്ടർ പുതുശ്ശേരി ജോയി, സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഐ പി സി വടശ്ശേരിക്കര സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റ് പാസ്റ്റർ റെജിമോൻ എം സി, സെക്രട്ടറി പാഷ ടിജു ചാക്കോ, എടത്തറ സഭയുടെ മുൻ ശുശ്രൂഷകൻ പാഷ പ്രസോസ് കുട്ടി, സെൻട്രലിലെ ശുശ്രൂഷകന്മാർ പാഷ അജു തോമസ്, പാഷ സന്തോഷ് ജോർജ്, ഈ വേദിയിലായിരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ പാഷ ജോർജ് ജോസഫ്, പാഷ ടി എസ് ഫിലിപ്പ്, പാഷ ബാബു വർഗീസ്, പാഷ ജിബു ജേക്കബ്, പാഷ സാം ജോർജ്, പാഷ സുനിൽ, ആദ്യമായി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ, മണവാളൻ്റെയും മണവാട്ടിയുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇരു കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾ, വിശേഷാൽ ഗാനായ ശുശ്രൂഷ നിർവഹിക്കുന്ന സയൻസ് സിംഗേഴ്സ്, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ്, മറ്റ് വിവിധ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഐ പി സി എടത്തറ സഭ വടശ്ശേരിക്കൽ സെൻ്ററിലെ പ്രധാന സഭകൾ ഒന്നാണ്. ആ സഭയിലെ ഒരു പ്രധാന കുടുംബമാണ് പറയിടത്തിൽ ഫാമിലി. അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരൻ ചാക്കോ ജോർജ്, സിസ്റ്റർ സൂസമ്മ ചാക്കോ, അവരുടെ മകളെ കുടുംബം കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇവിടെയുണ്ട് മകൻ സിബിൻ പി ചാക്കോയുടെ വിവാഹമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രിയ സിബിൻ പി ചാക്കോയുടെ മാതാവ് സൂസമ്മ ചാക്കോയുടെ സഹോദരൻ, എനിക്ക് വളരെ പരിചിതനായ ഒരു കർത്തൃദാസൻ പാസ്റ്റർ സൈമൺ ചാക്കോ ഷാർജായിൽ കർത്താവിന് വേല ചെയ്യുന്നു. അദ്ദേഹം കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെ എന്നെ വിളിച്ചു, ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഒന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആ കുടുംബം, ഞങ്ങൾ ഒരു നാട്ടുകാരും ഒരു പഞ്ചായത്തുകാരും ഒക്കെയാണ്, മാവേലിക്കരയ്ക്കടുത്ത് ചെട്ടികുളങ്ങര. കർത്താവിന് സ്തോത്രം, ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോവുകയും സഭയിൽ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നെ വിളിച്ചു, ചോ എൻ്റെ സഹോദരിയുടെ മകനാണ് ഇന്നത്തെ മണവാളൻ എന്ന് പറയുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സ്നേഹബന്ധം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശംസ കൂടെ ഞാൻ നേരിട്ട് ഇവിടെ പരസ്യമായിട്ട് അറിയിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. സിബിൻ പി ചാക്കോയുടെ കുടുംബത്തെക്കുറിച്ച് കർത്തൃദാസനോട് നന്നായി പരിചയപ്പെടുത്തി ഇന്നത്തെ മണവാട്ടി സിനി തോമസ്. ടി പി എം സഭ വിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ശുശ്രൂഷകന്മാരാരും ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ആ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ പുതുശ്ശേരി ജോയ് ഇവിടെ ദൈവനെ ശുശ്രൂഷിപ്പനായിട്ട് വന്നത്. മറ്റ് പല പ്രിയപ്പെട്ടവരും ആ കുടുംബത്തോട് ബന്ധപ്പെട്ട കർത്തൃവേലക്കാരിവിടെ ഉണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ രണ്ട് കുടുംബങ്ങളും കർത്താവിന് വേണ്ടി വളരെ സ്തുത്യർഹമായ സേവനവും ജീവിതവും നയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മണവാളിനും മണവാട്ടിയും നല്ല അച്ചടക്കത്തിൽ നല്ല ആത്മീക പൈതൃകത്തിൽ വളർത്തപ്പെട്ട ഒരു യുവാവും യുവതിയുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് വളരെ വിസ്തരിച്ച കാര്യങ്ങളൊന്നും ഇനി പറയുന്നതായിട്ടില്ല. അത്യാവശ്യമായിട്ടുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും അതിലുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചും എനിക്ക് മുമ്പ് കർത്താവിന് ദാസൻ നന്നായി ഇവിടെ ഓർമ്മിപ്പിച്ചു. സഭയുടെ ശുശ്രൂഷകനും ആമുഖ പ്രസംഗത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിവാഹം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുകയില്ല. താവിന് സ്തോത്രം. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അത് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ദേവിദാസൻ ആ വേദഭാഗം ഓർപ്പിച്ചു. ദയവായി കാറ്ററിംഗുകാരുടെ ശ്രദ്ധയ്ക്ക്, വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിട്ടല്ലാതെ ഇപ്പോൾ മേശമേൽ ഫുഡ് കൊണ്ടുവെക്കണ്ട. അത് ഡിസ്റ്റർബൻസ് ആണ്. ഇതൊരു ശുശ്രൂഷയാണ്, ഫുഡല്ല പ്രധാനപ്പെട്ടത്. വിവാഹം കഴിഞ്ഞിട്ടാണ് ഫുഡ്. ഇപ്പോൾ കോവിഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഫുഡ് സെർവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അധ്യക്ഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ കാര്യം ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഇത് ശുശ്രൂഷയുടെ മാന്യത അന്തരീക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് ആരും നീങ്ങരുത് എന്ന് ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. കർത്താവിന് സ്തോത്രം. ആ ഭാഗം ഊന്നി കർത്താവിദാസനോട് ഓർപ്പിച്ചു. ഇത് മാന്യമായതിന് കാരണം ദൈവമാണ് ഈ വിവാഹം നടത്തിയത്. ആദം തനിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ദൈവത്തിന് അതിലൊരു ചിന്ത, പോരാ, അവന് ഞാൻ തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് ആദമിന് ഗാഢനിദ്ര വരുത്തി അവൻ്റെ വാരിലുകളിൽ ഒന്നെടുത്ത ആദമിന് പറ്റിയ ഒരു തുണയാകാൻ ഒരു സ്ത്രീയെ ഉണ്ടാക്കി, അവൾക്ക് ജീവൻ കൊടുത്തു, എഴുന്നേൽപ്പിച്ച് നിർത്തി, അതിനുശേഷം ആദമിന് ഉണർത്തി. ആദം ഉണർന്നു. നോക്കിയപ്പോൾ അതുവരെ തോട്ടത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി. ഇത് നോക്കിയപ്പോൾ ആദം അതിശയത്തോടെ പറയുക, ഇത് ഇപ്പോൾ എൻ്റെതാണ്, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ? അല്ല. വിവാഹിതരാകുന്ന ആളുകൾ ഇപ്പോൾ ഇവർ രണ്ടുപേരും വേദിയിലാണ്. എനിക്കറിയത്തില്ല അവരൊക്കെ എത്ര പേരെ കണ്ടു കാണുമെന്ന് വീട്ടുകാർ ആലോചിച്ച്. കണ്ടു കാണും, ഇല്ലെങ്കിൽ ഇത് മാത്രമേ കണ്ടു കാണത്തുള്ളൂ. ഏതായാലും ഇത് തമ്മിൽ കണ്ടപ്പോൾ പെണ്ണ് വീട്ടുകാരുടെ പറഞ്ഞു മതി, ചെറുക്കനും പറഞ്ഞു ഇത് മതിയെന്ന്. പ്രശ്നമോ? അതുകൊണ്ട് ആ സമ്മതത്തിലേക്ക് നീങ്ങിയത്. ഇരു സഭകളും കുടുംബങ്ങളും യോജിച്ച് വാക്കുകൊടുത്തു. കഴിഞ്ഞ ദിവസം വിവാഹ നിശ്ചയം നടന്നു. ഇന്ന് വിവാഹവേദിയിൽ വന്നിരിക്കുക. ഇതിപ്പോൾ എൻ്റെ, ഷീ ഇസ് മൈൻ, ആ ഒരു ചിന്ത, അതാണ് വിവാഹത്തിലേക്ക് വരുന്നത്. പ്രശ്നമല്ലോ? അപ്പൊ അതാണ് ഏദൻ പൂഗാവനത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് വിവാഹം മാന്യമാണെന്ന് പറഞ്ഞത്. അതിൻ്റെ പല ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. ദൈവം നടത്തിയ വിവാഹം, ഒരു പുരുഷൻ ഒരു സ്ത്രീ, അതാ മാന്യത. അതുകൊണ്ടാണ് ഇത് മാന്യത. പാശ്ചാത്യലോകത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള വിവാഹം അവർ മടുത്തിട്ടിപ്പോൾ പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുക. എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കേസുണ്ടായി സുപ്രീം കോടതി. ആ കേസ് അങ്ങ് തള്ളി. ഒരു ഭാര്യ പെണ്ണും വേറൊരു പെണ്ണും കൂടെ ഒക്കെ രണ്ടു വയസ്സ് എളുപ്പം പ്രായപൂർത്തിയായവരാണ്. അവർ വിവാഹം കഴിച്ചു, പക്ഷേ സമൂഹം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നില്ല. കോടതി ഉത്തരവിടണമെന്ന്. കോടതി എന്താ ഉത്തരവിട്ടെന്നറിയാവോ? ഇന്ത്യയുടെ സംസ്കാരമനുസരിച്ച് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നതാണ് ഭരണഘടന അനുവദിച്ചിരിക്കുന്നത്.
പാശ്ചാത്യ ലോകത്തിൽ വേറെ കാണും, പക്ഷെ ഇന്ത്യയിൽ അത് അംഗീകരിച്ചാൽ പറ്റുകയില്ലെന്ന് പറഞ്ഞ് അവരുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപേക്ഷ കോടതി നിരാകരിച്ചു. ഞാനത് സന്തോഷിക്കുന്നു. പാശ്ചാത്യ നിയമം ഇങ്ങോട്ട് വന്നില്ലല്ലോ. പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹം എന്തിനാണ്? അവരോട് ചോദിച്ചാൽ പെണ്ണും പെണ്ണും കൂടെ എല്ലാവരും കഴിക്കുന്നത് എന്തിനാന്ന്, ഭാവി വല്ല ഓർത്തുകൊണ്ടാണോ എന്ന് അവരോട് ചോദിച്ചാൽ വചനപ്രകാരം അത് പാപമാണ്. സോദോമിന്റെ പാപം അത് മാന്യതയായി കൊണ്ടു നടക്കുന്ന എന്ത് പരിഷ്കൃതമാ, വല്ലാത്ത ലോകം. കർത്താവ് വരാറായി, മ്ലേച്ഛത, ദുർനടപ്പ്, പാപം വർദ്ധിക്കുമ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് വരാറായെന്ന്. ഇവിടെ ഇതാ യുവാവ് യുവതിയും കുടുംബക്കാരാലോചിച്ചു, അവർ സമ്മതിച്ചു. ഇന്ന് സമൂഹ മധ്യേ എല്ലാവരുടെ സമ്മതത്തോടെ വിവാഹവേദിയിൽ വന്നിരിക്കുക, അതാ പവിത്രത, അതാ മാന്യത. വിവാഹം മാന്യമാണ്. ഇനി അടുത്ത പദപ്രയോഗം അവിടെയുണ്ട്, എബ്രായർ 13:4. വിവാഹിതരുടെ കിടക്ക നിർമ്മലമായിരിക്കണം. ഞാൻ പ്രസംഗിക്കുന്നവരൊക്കെ അതൊന്ന് പറയാറുണ്ട്. എന്താ കാര്യം? കാലം മാറി, ആണും പെണ്ണും തമ്മിൽ കല്യാണമൊക്കെ നടക്കും. കെട്ടിയ ഒരെണ്ണം വീട്ടിൽ, കെട്ടിയ പുള്ളി നാട്ടിൽ നടന്ന് കെട്ടിക്കൊണ്ടിരിക്കുക. ഒഫീഷ്യലായിട്ട് വേണ്ട, താൽക്കാലികമായിട്ട്. അത് ജോലി സ്ഥലത്ത് കാണും, വേറെ സ്ഥലത്ത് പോകും, ഇടയ്ക്കിടയ്ക്ക് ഒരു മുങ്ങൽ കെട്ട. ഒന്ന് ലൈസൻസോടെ വീട്ടിൽ, നാട്ടുകാരൊന്നും പറയാതിരിക്കാൻ. അതിൻ്റെ പ്രയോഗം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുത്തുകാരൻ ലേഖനകർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുറകെ വരാം. വിവാഹിതരുടെ കിടക്ക നിർമ്മലമായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇന്ന് വിവാഹിതരാകുന്ന സിബിനും സിനിയും അത് നന്നായി ഓർക്കണം. വൈകിട്ട് കിടക്കയുടെ വിരി ഒന്ന് അടിച്ച് കുടഞ്ഞ്, ഒന്ന് കുടഞ്ഞ് വിരിച്ച്, ഇച്ചിരി പെർഫ്യൂം കൂടെ അഴിച്ച് വെച്ച് കിടക്കുന്ന ആ നിർമ്മലത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. പൊടി കളയുന്ന കാര്യമല്ല, ഷീറ്റിൻ്റെ പൊടി, മെത്തയുടെ പൊടി കളയുന്ന കാര്യമല്ല. ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചിട്ട് കിടക്കയിലേക്ക് വരരുതെന്ന്, ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ട് കിടക്കയിലേക്ക് വരരുതെന്ന്, അതാ പച്ച ഭാഷയിൽ. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ അവരോട് നോക്കി പറഞ്ഞെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുക, പ്രൈസലോ, അറിയാതെ ചില മിസ്റ്റേക്കുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളാം. വിവാഹിതരുടെ കിടക്ക അവരൊന്നിച്ച് വൈകിട്ട് സമ്മേളിക്കുന്ന മുമ്പ് മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ പാടില്ലെന്ന്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വിവാഹം കളിയല്ല. സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ച ഉന്നതമായ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഓടി വന്നത്? അത്ര ദൂരത്തു നിന്നുള്ള ആളുകൾ, ഗസ്റ്റുകൾ ഒക്കെ വന്നില്ലേ? ഇത് മാന്യമായതുകൊണ്ടാണ്. കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആ മാന്യത അവരെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവർ മാത്രമല്ല ആരും. ഞാൻ പറഞ്ഞതിന് വല്ല തർക്കമുണ്ടോ? അടുത്ത വാക്യം, അടുത്ത ആ വാചകത്തിൻ്റെ വാക്യത്തിൻ്റെ അവസാന ഭാഗ്യം, എങ്കിലും ദുർലഭപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞേച്ച് അടുത്ത വാചകത്തിൽ എഴുത്തുകാരൻ പറയാം, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. ഭാര്യ അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. ഭർത്താവ് അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. അവരറിഞ്ഞു കാണത്തില്ല. പാവം, അയ്യോ വൈകിട്ട് കണ്ണേ കരളെന്നും പറഞ്ഞ് വരുമ്പോൾ ഞാനങ്ങനെ സ്നേഹമാണെന്ന് വിചാരിച്ചോളും, അങ്ങനെ വിചാരിച്ച മറ്റേത് അറിഞ്ഞെന്ന് ആരാ? സർവശക്തനായ ദൈവം. രക്ഷപ്പെടാൻ കഴിയത്തില്ല. തുറന്നിറപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വയസ്സ് 38, അറ്റാക്ക് തട്ടിപ്പോയി. വയസ്സ് 33, ക്യാൻസർ, കുറേ കീമോയും കുറേ റേഡിയേഷനും, ആൾ തട്ടിപ്പോയി.
എന്താ ജീവിതത്തിൽ പെശകളുണ്ടോ? കർത്താവിന്റെ മേശയോട്, കുടുംബജീവിതത്തോട്, ആത്മീക ജീവിതത്തോട് പവിത്രതയില്ലാതെ പെരുമാറിയാൽ സഡൻ ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ പേടിപ്പിക്കാമെന്ന് പറഞ്ഞതല്ല, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ അനാസ്ഥ കാണിച്ച്, ഇളവ് കാണിച്ച്, മനഃപൂർവമായി ഒഴിഞ്ഞു മാറിയാൽ ഏറ്റെടുക്കേണ്ടി വരും ശിക്ഷകൾ. ദൈവവുമായി ബന്ധം അല്ലെ വിട്ടുപിക്കോ. സഭയിൽ കാണരുത്, ആത്മീകം പറയരുത്, വേഷഭക്തി വേണ്ട, ഇഷ്ടം പോലെ ഇറങ്ങോ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഞാൻ വിസ്തരിച്ച് പറയാൻ എനിക്ക് സമയമില്ല. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, കൊരിന്ത്യര് ചില്ലറക്കാരെന്നല്ല, കൊരിന്ത്യരിലെ വിശുദ്ധന്മാർക്കെന്നും പറഞ്ഞൊക്കെ എഴുതിയേച്ചേ, അതിനകത്ത് ദൈവസഭയ്ക്ക് അകത്ത് പുറത്തു പറയാൻ കൊള്ളാത്ത ഒരുപാട് മോശത്വം അവിടെ ഉണ്ടായി. എഴുതി വച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ, എല്ലാം ഒന്നും വായിക്കാൻ കൊള്ളത്തില്ല. അത്രയ്ക്ക് മോശപ്പെട്ട കാര്യങ്ങൾ. അവരോട് പറയുക, നിങ്ങളുടെ ദുർനടപ്പ് നിമിത്തം, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് താൻ താൻ്റെ ഭാര്യ ഉണ്ടായിരിക്കട്ടെ, ഓരോരുത്തിക്ക് താൻ താൻ്റെ ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യൻ വിചാരജീവിയാണ്, വികാരജീവിയാ. അത് കാണുന്നിടത്തെല്ലാം പോയി പ്രയോഗിക്കാൻ പറ്റത്തില്ല എന്ന്. അതിന് ഓരോരുത്തന് താൻ താൻ്റെ ഭാര്യ, ഓരോരുത്തിക്ക് ഉണ്ട് ഒരുപാട് പരിപാടി, പ്രായപൂർത്തിയായ പാർട്ട്നർഷിപ്പ്, ഒരുമിച്ച് ആണും പെണ്ണും. കുറെ കാലം കഴിയുമ്പോൾ അങ്ങ് കളത്തിട്ട് വഴിയമ്പലം പോലെ നമുക്ക് പിരിയാവുന്ന ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ലല്ലോ, ഉടമ്പോ. അതിന് വചനം പറയുന്നു ദുർനടപ്പ്, അതിന് വചനം പറയുന്നു വ്യഭിചാരം. ഇത്തരം വിശുദ്ധന്മാരുടെ ഒടുവിൽ പോലും കുടുംബം, അവരുടെ തലമുറകൾ അങ്ങനെ അവര് കളോടിക്കാൻ പോകത്തില്ല, അവർ തുറന്നടപ്പിന് പോകത്തില്ല. യഹോവാഭക്തനായ പുരുഷൻ സ്ത്രീ അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ ഒലുവത്തൈ പോലെ മേശയ്ക്ക് ചുറ്റില്ല, ഭർത്താവ് വേറെ വല്ല തലമുറകൾ വൈകുന്നു വരികയില്ല, ആവശ്യമില്ല. അച്ചടക്കമുള്ള മാന്യതയുള്ള കുടുംബങ്ങളിൽ നല്ല ആത്മീക പൈതൃകത്തിൽ ജനിച്ച് ജീവിച്ച് വളർത്തപ്പെട്ടു, ഇതുവരെ ചിട്ടയിൽ ജീവിച്ചു. ഈ രണ്ട് കുടുംബത്തിൽപ്പെട്ട നല്ല യുവാവ് യുവ ചേരാൻ പോവുകയാണ്. അവരുടെ കുടുംബജീവിതം ദൈവം അനുഗ്രഹിക്കും, എല്ലാ നന്മകളും അവർക്ക് നൽകും. നമ്മൾ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ വിവാഹം ഒരു നിഴലാണ്. എൻ്റെ മുൻ പ്രസംഗം അത് ഓർപ്പിച്ചു. നമ്മുടെ ഭർത്താവ് കർത്താവായ യേശു ക്രിസ്തു ആത്മാണവാളിനെ ഇവിടെ ഇരിക്കുന്ന ഏകദേശം 100% ആളുകൾ അംഗങ്ങളാണ്, സ്നാനപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്നവരാണ്. യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ച വിശുദ്ധരും വിശുദ്ധമതികളുമാണ് അവര്. ദൈവസഭയുടെ ഭാഗമാണ് അവർ. മണവാട്ടിയ സഭ, ആ മണവാട്ടിയ സഭയെ വെളികഴിക്കാൻ നമ്മളൊക്കെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രയും വേഗത്തിൽ വരികയാണ്. അവരുടെ കാഹളം കേൾക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. ദീർഘനാളുകളായി കാത്തിരുന്ന വിശുദ്ധന്മാർ, മരിച്ചുപോയവർ ഉയർത്തു നിൽക്കും, ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ എടുക്കപ്പെടുന്ന ആളുകൾ മധ്യാകാശത്തിൽ വീണു നടക്കും, വിവാഹം നടക്കും, പിന്നെ സ്വർഗത്തിൽ. ആ പ്രത്യാശ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷ ആളുകൾക്കുണ്ട്, ദേവദാസന്മാരായ ഞങ്ങൾക്കുണ്ട്, ഇന്നത്തെ മണവാളിനും മണവാട്ടിക്കും ഉണ്ട്. അതുകൊണ്ട് ഇതുവരെ ആ പ്രത്യാശ പ്രാപിച്ചിട്ടില്ലാത്ത, ആ സന്തോഷം പ്രാപിക്കാൻ കഴിയാതെ പോയ ആളുകൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നെങ്കിൽ, ഈ നിയുക്ത ദമ്പതികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളായി
മണവാട്ടിയാർ സഭയുടെ ഭാഗമാകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇവിടെ കേട്ട ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ടും തുറന്നു നടത്തപ്പെടുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനും വേണ്ടി എൻ്റെ മതഗോസ്തീവ സഭ സെൻ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ റജിമോൻ എം സി ഇപ്പോൾ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തരുന്ന സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ആയ നിലകളിലെ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുവാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിന് ഇതിന്റെ ആരംഭ നിമിഷം മുതൽ ഇതുവരെയും സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുന്നതിനായി സ്തോത്രം. അനുഗ്രഹപ്പെട്ട ദൈവിക ശുശ്രൂഷകള് അഭിഷിക്തന്മാരുടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വിഭാഗം മാന്യമാണെന്നുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് ബഹുകാലം ഞങ്ങളോട് ശക്തമായി ഇടപെട്ടല്ലോ. ദൈവിക വചനത്തിന്റെ മാന്യത കാത്തു സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി അനുഗ്രഹപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം അവസരം നൽകുകയുടെ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിച്ച കർത്തൃദാസന്മാരെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവ് ഈ വിഭാഗ ശുശ്രൂഷ ആശീർവദിക്കുവാനായി ബഹുമാനി കർത്തൃദാസനെ ദൈവം ശക്തിപ്പെടുത്തേണ്ടതിന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ദൈവം ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സിബിനായി സ്തോത്രം. ഉത്തമമായ ഒരു ഭർത്താവിന്റെ എല്ലാ വിധാനുഗ്രഹങ്ങളും നന്മകളും ദൈവം ചൊരിയേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയാസിനിക്കായി സ്തോത്രം. ഉത്തമമായ ഒരു ഭാര്യയുടെ എല്ലാ വിധാനുഗ്രഹങ്ങളും നന്മകളും അവരുടെ കുടുംബ ജീവിതത്തിൽ പകരേണ്ടതും ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ശുശ്രൂഷ ആമേ അനുഗ്രഹത്തിനും നന്മയ്ക്കും വലിയ ആശീർവാദത്തിനും ഇടയായി തീരേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹിയെന്ന് കർത്തൃദാസനായ സ്തോത്രം. തുടർന്ന് ശുശ്രൂഷയെല്ലാം ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ സ്തോത്രം. ഇന്നിവിടെ നടത്തപ്പെടുന്ന വിവാഹ ശുശ്രൂഷയുടെ നിശ്ചയരേഖ പ്രാരംഭത്തിൽ കർത്തൃദാസൻ വായിച്ചിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ റാന്നൂർ താലൂക്കിൽ വടശ്ശേരിക്കര വില്ലേജിൽ പറയിടത്തിൽ വീട്ടിൽ ശ്രീമാൻ ചാക്കോ ജോർജിൻ്റെയും ശ്രീമതി സൂസമ്മ ചാക്കോയുടെയും മകൻ ഐ പി സി ബഥേൽ എടത്തറ സഭാംഗമായ സിബിൻ പി ചാക്കോ എന്ന ഈ പ്രിയപ്പെട്ട യുവാവും സിബിൻ സ്റ്റാൻഡപ്പ് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ വടശ്ശേരിക്കര വില്ലേജിൽ മുള്ളംപാറ തടത്തിൽ വീട്ടിൽ ശ്രീമാൻ തോമസ് ജോൺ അവരുടെയും ശ്രീമതി പൊന്നമ്മ തോമസ് അവരുടെയും മകൾ ഉദിമൂട് ടി പി എം സഭാംഗമായ സിനി തോമസ് എന്ന ഈ പ്രിയപ്പെട്ട യുവതിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഐ പി സി അടുത്തറ ബദേ സഭയുടെ ആഭിമുഖ്യത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വിവാഹം ആശീർവദിക്കുവാനായിട്ട് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. ആ ഒരു ഞാനിവിടെ പരസ്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ നിശ്ചയരേഖ ഇരു സഭകളിൽ വായിച്ച് സഭയുടെ സമ്മതം നേടിയിട്ടുള്ളതും അതിൻ്റെ നടത്തിപ്പിനായിട്ട് കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നാം എല്ലാവരും വന്ന് ചേർന്നിട്ടുള്ളത് കൊണ്ടും ഞാൻ തുറന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ സിബിൻ സിനി നിങ്ങളുടെ വരുന്ന വിവാഹവേദിയിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി നിങ്ങളോട് ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സ്പഷ്ടമായിട്ട് ഉത്തരം പറയേണ്ടതാണ്. സിബിൻ പി ചാക്കോയോട് ഞാൻ ചോദിക്കുന്നു. സർവശക്തനായ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധി വരുന്ന ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും വിശുദ്ധ
സഭയും സാക്ഷ്യം നിർത്തി നിന്റെ സമീപം നിൽക്കുന്ന സിനി തോമസ് എന്ന ഈ യുവതിയെ വിവാഹം ചെയ്യുന്നതിന് നിനക്ക് സമ്മതമാണോ? സിനി തോമസ് എന്ന ഈ യുവതിയെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമായി രഹസ്യമോ പരസ്യവുമായ എന്തെങ്കിലും കാരണം നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്റെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും അവളെ മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പോറ്റി പുലർത്തുകയും ചേർന്ന് ജീവിക്കുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്തു കൊള്ളാവുന്ന നീ സമ്മതിക്കുന്നുവോ? പ്രൈസ് ദ ലോർഡ്. സിനി തോമസിനോട് ചോദിക്കുന്നു, സർവശക്തനായ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പം വരുന്ന ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും വിശുദ്ധ സഭയെയും സാക്ഷിയാക്കി നിന്റെ സമീപം നിൽക്കുന്ന സിമിൻ പീച്ചാക്കോ എന്ന ഈ യുവാവുമായി വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് നിനക്ക് സമ്മതമാണോ? സിമിൻ പീച്ചാക്കോ എന്ന ഈ യുവാവുമായി വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമായി രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും കാരണം നിന്റെ ജീവിതത്തിലുണ്ടോ? സിമിൻ പീച്ചാക്കോ എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി നിന്റെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും നീ അവനെ മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെടുകയും ചേർന്ന് ജീവിക്കുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് സമ്മതിക്കുന്നുവോ? പ്രൈസലോ. അവരെ ഇരുവരും പരസ്യമായി അവരുടെ സമ്മതം അറിയിച്ചിരിക്കുന്നതുകൊണ്ട് ഈ വിവാഹം ശുശ്രൂഷ നടത്തി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ വേദിയിൽ ആയിരിക്കുന്ന കർത്തദാസന്മാർ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. പാടാം. തുടർന്ന പോലേ ഈ വീടും നീ ചേർത്തൊരുകി വർക്കാരങ്ങളെ നല്ല മണവാളൻ താനേക്കുള്ള മണവാട്ടിയുമാ നല്ല മണവാളൻ താനേക്കുള്ള കല്യാണം ചേർന്ന് സൂകി ചന്നൽ വെടിഞ്ഞിടുവാനും ഇനി മംഗളം ശോഭിക്കുക കരുണ ചെയ്ത എന്നും കനീമുള്ള ദൈവമേ കരുണ ചെയ്ത എന്നും കനീമുള്ള ദൈവമേ ടിക്കാനാവും മാണി പങ്കൽ പണ്ടലഞ്ചേരിച്ചു പിന്നടിക്കാനാവും മാണി പങ്കൽ പണ്ടലഞ്ചേരിച്ചു അമ്മൂരസ്വീനുണ്ടാക്കി പോളി നേരം വന്നു അമ്മൂരസ്വീനുണ്ടാക്കി പോളി നേരം വന്നു മംഗല്യം ശോഭിക്കുക കരുണ ചെയ്യും കനിയുള്ള ദൈവമേ കരുണ ചെയ്യും കനിയുള്ള ദൈവമേ. പ്രൈസ് ദ ലോർഡ്. സിബിൻ പീച്ചാക്കോ, സിനി തോമസ്, നിങ്ങൾ രണ്ടുപേരും ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. ഒരു നിമിഷം കഴിയുമ്പോൾ നിങ്ങൾ വലതുകരങ്ങളെ കൊടുത്ത ഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയും ആകാൻ പോവുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഇതുവരെ പ്രാർത്ഥിച്ചു, ദൈവസഭകൾ പ്രാർത്ഥിച്ചു, ബന്ധുമിത്രാദികൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ നിങ്ങളെ എത്രത്തോളം സഹായിച്ചു. ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ജോലി ഉത്തരവാദിത്വം വളരെ വലുതാണ്. ധാരാളം ആളുകൾ വിജയിച്ചു, എന്നാൽ ചിലർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിജയിക്കണം,
അതിന് ഏറ്റവും ആദ്യം നമ്മൾ ദൈവത്തോട് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം താവേ ഈ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഈ നിയോഗം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായ ദൈവകൃപ തരണം. എൻ്റെ കഴിവ് കൊണ്ട് വിജയിപ്പിക്കാൻ സാധ്യമല്ല, നിന്റെ കൃപ എനിക്ക് തരണം, കൃപ നീ കൃപ പകരണം എന്ന് ഒരു നിമിഷം നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ലാസ്റ്റ് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം, 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 കർത്താവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ സിബിയും സിബിനും സിനിയും വലതിരങ്ങളെ നീട്ടാം. ആദവഭവന്മാരെ യോജിപ്പിച്ച സർവശക്തനായ ത്രിയേക ദൈവം നിങ്ങൾ ഇരുവരെയും യോജിപ്പിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ പറയുന്ന ഉപയസമ്മത വാചകം ആദ്യം സിബിനും അതിനെ തുടർന്ന് സിബിയും സിനിയും ഏറ്റുപറയേണ്ടതാണ്. സിബിൻ പീച്ചാക്കോ ആകുന്ന ഞാൻ, സിനി തോമസ് ആകുന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പോറ്റിപ്പുലർത്തുകയും ചേർന്ന് ജീവിക്കുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്തു കൊള്ളാമെന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്യുന്നു. കർത്താവും അവൻ്റെ വിശുദ്ധ സഭയും ഇതിന് സാക്ഷി. സിനി തോമസ് ആകുന്ന ഞാൻ, സിബിൻ പി ചാക്കോ ആകുന്ന അങ്ങയെ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയെ മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചേർന്ന് ജീവിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെടുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്തു കൊള്ളാമെന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയോട് ഉഭയസമ്മതം ചെയ്യുന്നു. കർത്താവും അവൻ്റെ വിശുദ്ധ സഭയും ഇതിന് സാക്ഷി. ഇന്ന് ഉഭയസമ്മതത്തിലൂടെ ഭർത്താവും ഭാര്യയുമായി ചേർന്നിരിക്കുന്ന ഈ നവ ദമ്പതികളെ നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു. കർമ്മയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വലിയ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വേദിയിൽ ഈ പ്രിയപ്പെട്ട യുവാവും യുവതിയും ഇന്ന് ഉഭയസമ്മതം ചെയ്ത ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവസഭയുടെ ഭാഗമായി ഒരു പുതിയ കുടുംബം കൂടെ രൂപപ്പെടുവാൻ ഇടയാക്കിയത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
എന്നാൽ കർത്താവെ ഭയസമ്മതം ചെയ്ത ഭർത്താവായി തീർന്നിരിക്കുന്ന ഈ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന് ആവശ്യമായ ദൈവകൃപ നൽകണമേ. ഒരു ഉത്തമ ഭർത്താവിന് ആവശ്യമുള്ള എല്ലാ നന്മകളും ഞാൻ അവന് നൽകണം. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി ബലപ്പെടുത്തണമേ കർത്താവേ. ഭാര്യയോടുള്ള ബന്ധത്തിൽ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങൾ നിർവഹിപ്പാൻ നീ അവനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പകരണമേ. ഇന്ന് ഭയസമ്മതത്തിലൂടെ ഭാര്യയായി തുറന്നിരിക്കുന്ന താവേ സിലി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നീ അവൾക്ക് നൽകണം. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി ബലപ്പെടുത്തണമേ. താവേ ഭർത്താവിനെ സ്നേഹിപ്പാൻ, വിശ്വസ്തത പാലിപ്പാൻ, അനുസരിപ്പാൻ, കീഴ്പ്പെടുവാൻ, അങ്ങനെ ഭാര്യയോട് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച ഒരു ഉത്തമ ഭാര്യയായി തീരുവാൻ നീ അവളെ സഹായിക്കണം. എല്ലാ നന്മകളും നൽകണം. അവരെ കുടുംബജീവിതത്തെ മാനിക്കണമേ. ഇരു കുടുംബങ്ങൾക്കും അതുപോലെ ദൈവസഭയ്ക്ക്, ദേശത്തിന് അനുഗ്രഹമായി അവരെ തീരുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ കരങ്ങൾ വിട്ട് തൽസ്ഥാനത്ത് പോയി നിൽക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ തിരുവചനത്തെ വായിക്കാനായിട്ട് മുന്നോട്ട് വരികയും പരസ്യമായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുകയും ചെയ്യുന്നതാണ്. ഈ അവസരത്തിൽ ഭർത്താവിനെ സംബന്ധിച്ചും ഭാര്യയെ സംബന്ധിച്ചുള്ള കടപ്പാടുകളാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗമാകാം, പക്ഷേ ഈ സമയത്ത് ഇത് വായിച്ച് കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് ഭർത്താവിനെ കുറിച്ച് വായിച്ച് കേൾക്കുമ്പോൾ സിബിൻ തോമസ്, സിബിൻ ചാക്കോയും ഭാര്യയുടെ കടപ്പാടുകളെ കുറിച്ച് വായിച്ച് കേൾക്കുമ്പോൾ സെനി തോമസും കർത്താവെ ഈ വചനം അനുസരിച്ച് ജീവിപ്പാൻ കൃപ തരണം എന്ന് പ്രാർത്ഥിക്കണം. ഒരു ഓപ്പറേഷണൽ മാനുവലാണ്, അത് പാലിച്ചാൽ വിജയമാ, അല്ലെങ്കിൽ മാനുവൽ തെറ്റിയാൽ അപാകത പറ്റും, തകരാറ് വരും. അതുകൊണ്ട് ഈ മാനുവൽ നിങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ കൃപ തരണമെന്ന് പ്രാർത്ഥനാപൂർവമായിരിക്കട്ടെ. ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തൃദാസന്മാർ മുന്നോട്ട് വന്ന് വേദഭാഗങ്ങൾ വായിക്കുന്ന എഫ് എസ് ലേഖനം 5:22-32 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവേൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവിൻ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെയും സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവിൻ സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രയെ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഒന്ന് പത്രോസിന്റെ ലേഖനം 3:1-7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരോട് നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായിത്തീർന്നു. അങ്ങനെ തൻ്റെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ
ആദിവാസികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. പ്രിയ സിബിൻ പിച്ചാക്കോ, പ്രിയ സിനി തോമസ്, നിങ്ങളുടെ വിശുദ്ധ വിവാഹം നടന്നു കഴിഞ്ഞു. നിങ്ങൾ ഉഭയസമ്മതം ചെയ്തു, ഭർത്താവും ഭാര്യയുമായി തീർന്നു. ഒരു വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. യേശുവിൻ്റെ കാലത്ത് പരീശന്മാരായ ചില ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം മത്തായി 19:3-4 വാക്യങ്ങളാണ്. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് നിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് യേശു, സൃഷ്ടിച്ചവൻ ആദിയിലവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ദേഹമായി തരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. ബന്ധുക്കോസ്കാരി വേർപിരിക്കരുത്, ക്രിസ്ത്യാനി വേർപിരിക്കരുത്, ദൈവമക്കൾ ആരും വേർപിരിക്കരുത്. പക്ഷെ അതിന് അപവാദമായിട്ട് വിവാഹമോചനം സാർവത്രികമായിട്ട് നടക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചാലും വിശുദ്ധ വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് വളരെ ചുരുങ്ങിയ സമയമുണ്ട്, നിങ്ങൾ ഒന്നായി ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് രണ്ടാകാനും എളുപ്പമാണ്. പക്ഷെ അത്ര എളുപ്പം അവർ ഒഴിവാക്കി തരത്തില്ല, കുറേ നാൾ നടത്തും. അപ്പോൾ അതിനൊന്നും പോകാതെ ഒന്നിച്ച് ജീവിക്കണം. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, പരീക്ഷിച്ച് ചോദിച്ച പരീക്ഷന്മാരോട് പറഞ്ഞു, ആകയാൽ അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അയാൾ രണ്ടുപേരും വലതുകരങ്ങളെ കൊടുക്കാം. സിനി സിബിൻ പി ചാക്കോ എന്ന ഈ പ്രിയപ്പെട്ട യുവാവും സിനി തോമസ് എന്ന ഈ പ്രിയപ്പെട്ട യുവതിയും ഇന്ന് സഭാമധ്യേ പരസ്പരം ഉഭയസമരം ചെയ്ത വലുതുകരകളെ കൊടുത്ത ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ അവരൊരു കുടുംബമായി തീർന്നു എന്ന ദൈവസഭയുടെ ഒരു സീനിയർ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. നമ്മുടെ കരകളടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. ഗോഡ് ബ്ലസ് യു. കൈവിട്ട് നിൽക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസങ്ങൾ കൂടി അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നടക്കപ്പെടുവാനിടയായി, ശുശ്രൂഷ തീർന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ദാസൻ ഇന്ത്യാബന്ധക്കോസ് ദൈവസഭ വർഷേരിക്കുന്ന സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ടിജു ചാക്കോ അവരുകൾ വായിക്കുകയും തുടർന്ന് കൊയർ ഒരു ഗാനം ആലപിക്കുമ്പോൾ അതിനുശേഷമായി കർത്താവിൻ്റെ ദാസൻ പാഷ ബാബു വർഗീസ് അവരുകൾ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാരുകൂടെ ആ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുകയും ചെയ്യാം. 128 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലുവിതകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ആകാശം ഭൂമിയെ നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമിയെ നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നി വരവാട്ടെ. Sir
കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശിയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഇവിടുത്തെ പാദപീഠത്തിൽ പിന്നെയും അടുത്തു വരികയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രിയ സിബിനും പ്രിയ സിനിയും ഒരുമിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഏദന്റെ പുങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദമിനെയും ഔവ്വായെയും സംയോജിപ്പിച്ച ദൈവം തന്നെ ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സംയോജിപ്പിച്ചതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. മുപ്പിരിച്ചരട് ഒരിക്കലും അറ്റുപോകയില്ലല്ലോ കർത്താവേ. സ്വർഗപീഠ മധ്യേ സാക്ഷിയായി ഇവരോടുകൂടെ ഇരുന്ന് ഈ ഭൂമിയിൽ ആവശ്യമായ ദൈവിക നന്മകൾ കൊണ്ട് നീ ഇവരെ നിറയ്ക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉത്തമ കുടുംബജീവിതത്തിന്റെ ഹാലളി ഉദാത്തങ്ങളായി ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം സ്വർഗം ഇവരെ സഹായിക്കണമേ. അബ്രഹാമിനോടുകൂടെ സാറയെയും ഇസഹാക്കിനോടുകൂടെ റിബേക്കയും യാക്കോബിനോടുകൂടെ റാഖേലിനെയും അക്കില്ലാസിനോടുകൂടെ പ്രസ്കില്ലയെയും ആമിൻ ബോവസിനോടുകൂടെ രൂത്തിനെയും സംയോജിപ്പിച്ച് അനുഗ്രഹിച്ച ദൈവമേ, ആമിൻ ഇന്ന് പകൽക്കാലം ഹാലേലുയ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ അവിടുത്തെ ഹാലേലുയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ കാക്കുമാറാകട്ടെ. ആമിൻ. അവിടുത്തെ തിരുമുഖം ഇവരുടെ മേൽ ഉയർത്തി ഇവരോട് കൃപയരുളുമാറാകട്ടെ. അവിടുത്തെ തിരുമുഖം ഇവരുടെ മേൽ പ്രകാശിപ്പിച്ച് ഇവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. നിന്റെ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും ഭൗതിക ലോകത്തിലെ സകല നന്മകൾ കൊണ്ടും ഈ കുടുംബം ഈ ഭൂമിയിൽ പ്രശോഭിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. മഹത്വമങ്ങനെ എടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുന്നു. സ്വർഗം കൈക്കൊള്ളുമാറാകണമേ. നിങ്ങൾക്കിരിക്കാം, ദൈവദാസന്മാർക്കിരിക്കാം. പ്രിയ കുഞ്ഞുങ്ങൾ, രജിസ്റ്ററിൽ ഉൾപ്പെടുക. ഇനി കാറ്ററിംഗുകാർക്ക് സാവകാശം. ശാന്തമായി നിങ്ങളുടെ കാര്യങ്ങൾ കുറേശ്ശെ ചെയ്യാം. പ്രിയ കുഞ്ഞുങ്ങൾ, രജിസ്റ്ററിൽ വന്നൊപ്പിടാം. അത് കഴിഞ്ഞ് ഇരു സഭകളിലെയും സാക്ഷികൾ മുന്നോട്ട് കടന്നു വരണം. ടി പി എൻ സഭയിൽ നിന്ന്, അതുപോലെ ബദേൽ ഇടത്തര സഭയുടെ സെക്രട്ടറി ബ്രദർ സി വൈ ബേബി അവർ. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭ സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഇപ്പോൾ അവസരമുണ്ട്. അപ്പോൾ തന്നെ ചില ആശംസകൾ പറയാൻ ഒന്ന് രണ്ട് പേരുടെ പേരുകൾ വിളിക്കുന്നു. പാസ്റ്റർ സുനിൽ, അതുപോലെ പാസ്റ്റർ ബിജു വടശ്ശേരിക്കര സെന്ററിനെ പ്രതികരിച്ച കത്തദാസന്മാരിൽ ഒരാള് ടിജു. ടിനു കത്തദാസൻ അജു. അതിനുശേഷമായി വോട്ട് ഓഫ് താങ്ക്സിനായി പാസ്റ്റർ ജിബിൻ ജേക്കബ് അവറുകളെയും ക്ഷണിക്കുന്നു.
പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ സിബിനെയും സിനിയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ആരംഭിച്ചിരിക്കുന്ന ക്രിസ്തീയ കുടുംബജീവിതം കർത്താവിലേറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കറ്റാനും ഇൻഡിപെൻഡൻസ് ദൈവസഭയുടെ ശുശ്രൂഷകൻ നിലയിൽ എൻ്റെയും പ്രിയ സിബിൻ്റെ കൊച്ചമ്മ പ്രിയ മിനി സിസ്റ്ററെ കുടുംബത്തിൻ്റെയും പേരിലും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരുമുള്ള ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനിടയായി തീർന്ന ആസിബിനും ആയതുപോലെ തന്നെ നിയുക്ത വധുവിനും പ്രിയ സിനിക്കും ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭ ചെട്ടികുളക്കര സഭയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയ കർത്താവിൻ്റെ ദാസി സുസമാമ ഉൾപ്പെട്ട് നിൽക്കുന്ന തോവലർ പറമ്പിൽ ടി ഒ തോമസ് അവരുടെയും പ്രിയ അമ്മച്ചിയുടെയും ദുബൈയിൽ ശുശ്രൂഷകരായിരിക്കുവാനിടയായി തീരുന്ന കർത്താവിൻ്റെ ദാസിൻ്റെയും എല്ലാവിധമായ ആശംസകളും ഹൃദയംഗമായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിവരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ബദേൽ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബസ്സിവൈ ബേബിയും മുന്നോട്ട് വരണം. ഇപ്പോൾ കർത്താവ് നജു പരസ്പര അഭയസമ്മതത്താൽ ബഹുമാന്യ ദൈവദാസിൻ്റെ ബലഹീനമാകുന്ന കരങ്ങൾ കൊണ്ട് യോജിപ്പിച്ച പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 1:2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ സകല സൃഷ്ടിപ്പിനെ നോക്കിക്കൊണ്ട് എല്ലാം നല്ലത് എന്ന് കണ്ടു. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു. ഈ ഉച്ചയായ സമയത്ത് എനിക്ക് ഓർപ്പിക്കാനുള്ള പ്രിയ മകൻ സിബിൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. പ്രിയ മകൾ സിനി ഏകയായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഇന്ന് പകൽ വേള തക്ക ഒരു തുണയായി പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം യോജിപ്പിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പക്ഷിമൃഗാദികളിൽ നോക്കുമ്പോൾ ഇണകളെ കാണാൻ കഴിയുന്നു. എന്നാൽ കുടുംബജീവിതത്തിൽ ഇണയല്ല, തക്കതാകുന്ന തുണയായി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കൊണ്ടും സമ്പൽ സമൃദ്ധമാകട്ടെ, അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഐ പി സി വടശ്ശേരിക്കര സെൻറ്റർ പി വി ഐ പിയുടെ അനുഗ്രഹിതനാകുന്നൊരു പ്രവർത്തകനായിരുന്നു പ്രിയ മകൻ സിബിൻ. വളരെ ചെറിയ കാലം തൊട്ട് പി വി ഐപ്പിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു. പി വി ഐപ്പിയുടെ എല്ലാവിധമാകുന്ന ആശംസകൾ അറിയിക്കുന്നു. ഐ പി സി വടശ്ശേരിക്കര സെൻറ്ററിൻ്റെ 25 ലോക്കൽ സഭകളുടെയും ബഹുമാനായ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും എല്ലാവിധമാകുന്ന ആശംസ അറിയിച്ചുകൊണ്ട് വാക്കുകളെ പരിമിതപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണം കഴിക്കാറായില്ല, പ്ലീസ്. ഇവിടുത്തെ ശുശ്രൂഷ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. കേറ്ററിംഗുകാർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് കൊടുക്കാൻ അനുവാദം കൊടുത്തതേ ഉള്ളൂ. ഒരു കല്യാണത്തിന് വന്നാൽ അതിൻ്റെ മാന്യത കേറ്ററിംഗുകാരും പ്രിയപ്പെട്ടവരും പാലിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന പ്രിയ ദൈവദാസന്മാർ, ഓഡിയൻസിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് കുടുംബജീവിതത്തിൽ ദൈവത്താൽ യോജിക്കപ്പെട്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹം നിർത്തി അറിയിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആദ്യം മുതൽ അവനെ ദൈവം കണ്ടിട്ടുണ്ട്. അവൻ അനുഗ്രഹപ്പെട്ടൊരു പ്രിയ പയ്യനെ പണ്ടിയെ സഹായിച്ചു. പ്രിയ പറയുന്നതിലെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തിൽ പ്രിയ കുഞ്ഞുമനിച്ചാൻ്റെയും പ്രിയ സുസമ്മയുടെയും പ്രിയ ഇളയ മകനായ സിബിൻ അനുഗ്രഹപ്പെട്ട ഒരു പയ്യനെ പണ്ടിയും സഹായിച്ചു. പ്രിയ പയ്യനെ ഞങ്ങളുടെ ദൈവസഭയ്ക്ക്, ആ കുടുംബത്തിന്, അവരുടെ കുടുംബത്തിന്, അവരുടെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ത്യ ബന്ധപ്പെട്ട ദൈവസഭ എത്ര സഭയുടേതായ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും ഈ കുടുംബത്തെ അറിയിക്കുന്നു. അതോടൊപ്പം അവരെ കുടുംബമായി എടുത്ത സഭയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ പേരിലുള്ളതായ ഒരു ഗിഫ്റ്റ് ബൈബിൾ ഇപ്പോൾ അവർക്ക് നൽകുന്നതായിരിക്കും. ദൈവ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഈ വിവാഹം കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്. സിബിൻ എൻ്റെ ബ്രദർലോയാണ്. വളരെ സന്തോഷത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരംഭമായി ഞാൻ ഓർപ്പിക്കുന്നത് ഈ അന്തരീക്ഷം മുഴുവൻ ഈ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവ് ഇത്രത്തോളം മനോഹരമാക്കി തീർത്തു. സർവ മഹത്വം ഞങ്ങളെ കർത്താവിന് അർപ്പിക്കുകയാണ്.
അപ്പോൾ തന്നെ ഈ വേദിയിൽ അധ്യക്ഷനായി ശുശ്രൂഷകൾ തുടർമാനമായി നിയന്ത്രിച്ച കർത്താവിൻ്റെ ദാസൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ പി ജെ മാത്യുക്കുട്ടി പാസ്റ്റർ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒത്തിരി അധ്വാനിക്കുകയും ശുശ്രൂഷകളെ ആദ്യോടൊന്നും ഒത്തിരി ക്രമീകരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദാസൻ തിരക്കുകളുടെ നടുവിൽ ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ഇത്രത്തോളം നിയന്ത്രിച്ചല്ലോ. അതിനെയോർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പകൽ മെയിൻ മെസ്സേജ് അറിയിച്ച വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളോട് കടന്നു വന്നവരോടെല്ലാം വളരെ ആഴമേറിയ രീതിയിൽ ദൈവിക വചനത്തിൻ്റെ സത്യങ്ങൾ ടീച്ചിങ്സ് അറിയിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ പുതുശ്ശേരി ജോയ് കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി വന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ പ്രധാനമായി വിവാഹത്തിൻ്റെ കാർമ്മിക ശുശ്രൂഷ സോളമിനി സെഷൻ നടത്തിയ കർത്താവിൻ്റെ ദാസനെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. വടശ്ശേരിക്കര ഐ പി സി സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശീർവദിച്ചതിൽ ഞങ്ങൾക്കൊത്തിരി സന്തോഷവും അഭിമാനമുണ്ട്. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുകയാണ്. സെൻ്ററിൻ്റെ ചുമതല താൻ വഹിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഉണ്ട് എങ്കിൽ പോലും ഈ ഡേറ്റ് മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ അവസരങ്ങൾ ഒരുക്കിയതിനായി പ്രത്യേക നന്ദി വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയെ ആശീർവദിപ്പാനായി വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും ദൈവവേലയോടുള്ള ബന്ധത്തിൽ തിരക്കുകളുടെ നടുവിലും കടന്നു വന്ന ഞാൻ പേരുകൾ എനിക്കറിയത്തില്ല എങ്കിൽ പോലും വളരെ തിരക്കുകളുടെ നടുവിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കർത്താവിൻ്റെ ദാസന്മാരോടുള്ള നന്ദി വന്ദനത്തെ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. എല്ലാ ദൈവദാസന്മാരോടുള്ള നന്ദി വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കപ്പെട്ട ശുശ്രൂഷ വർഷിപ്പ് ലീഡ് ചെയ്ത ഷയോൺ സിംഗേഴ്സ് പ്രിയ ബാബുപാസ് ബോസ് അവരെല്ലാം എനിക്ക് അറിയാവുന്നതാണ്. കുഞ്ഞുങ്ങൾ മോനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവർ വളരെ ശക്തമായി ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അവരെ സഹായിച്ചു. അതിനെയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേക നന്ദിയെ ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം ഫുഡ് വളരെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാറ്റേഴ്സ് ഈ ഹാള് ഞങ്ങൾക്ക് തന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ അതിനൊക്കെ അപ്പോൾ തന്നെ രാവിലെ മുതൽ വീഡിയോയായിട്ട് ഫോട്ടോയായിട്ട് വ്യത്യസ്ത രീതിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഇതിൻ്റെ പുറകിലൊത്തിരി അധ്വാനിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി വന്ദനത്തെ ഈ തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. അതിന് അപ്പോൾ തന്നെ പ്രധാനമായി ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് സമയങ്ങൾ മാറ്റിവെച്ച് ബന്ധുക്കളായി ചർച്ചക്കാരായി സ്നേഹിതരായി ദൈവസഭയിലെ ദൈവമക്കളായി ഇരു കുടുംബങ്ങൾക്കുടെ ക്ഷണപ്രകാരം കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള എല്ലാം നന്ദി വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് സർവശക്തനായ ദൈവം എല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന വാക്കുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ അവസരം തന്നെ കർത്താവിൻ്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ സ്തോത്രം. വിവാഹ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയും ഇത്രത്തോളം കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നു. ക്ഷണിക്കപ്പെട്ട വന്ന നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്നും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ഇരു കുടുംബങ്ങൾ, ഇരു ദേശങ്ങൾ, ഇരു സഭകൾ തമ്മിലുള്ള ബന്ധം അവരുടെ ജീവിതത്തിലും ഇരു കുടുംബങ്ങൾക്കും സഭകൾക്കും അനുഗ്രഹമായി. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയാകട്ടെ. കർത്താവ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും ഇത്രത്തോളം അനുഗ്രഹിച്ച് നൽകിയതിനാൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയുടെ അവസാനം എന്ന നിലയിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. കർത്താവേ അതിനായി ക്ഷണിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർണഹൃദയമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് ആശീർവദിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അവരാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ധന്യമായി തീരട്ടെ. വിവാഹ ശുശ്രൂഷ അവസാനിച്ചെങ്കിലും വിവാഹ ജീവിതം ആരംഭിക്കുന്നേ ഉള്ളൂ. താവി ആവശ്യമായ ദൈവകൃപ നൽകണമേ. ജീവിതത്തിലെ എല്ലാ മേടുകളിലും ദൈവത്തിന് വലിയ സാന്നിധ്യവും കൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തുറന്നു നടക്കുന്ന കർത്താവെ സൽക്കാര കാര്യങ്ങളിലും നിന്റെ സാന്നിധ്യവും കൃപയും പകരണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച കർത്തൃദാസന്മാർ, ഉദയശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ടവര്, ഗാനശുശ്രൂഷ നിർവഹിച്ച താവേ ക്വയറ്, മറ്റ് കാറ്റേഴ്സ്, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ കേട്ട വചനം എല്ലാവർക്കും ആസ്വാദ്യകരമായി ജീവിതത്തിൽ ചിന്തിക്കുവാൻ ക്രമപ്പെടുത്തുവാൻ രൂപപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവേ.
ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ നിയുക്ത മണവാളിനെ മണവാട്ടിയും അവരുടെ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിച്ച് പിന്നെയും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണമേ. അധ്യക്ഷത വഹിച്ച കർത്തദാസിനെയും കുടുംബത്തെയും ഇടത്തറ സഭയെ ഓർക്കുന്നു. താവി മണവാട്ടിയുടെ സഭയെ ഓർക്കുന്നു. ഇരു കുടുംബങ്ങളുടെയും ബന്ധപ്പെട്ടാളുകളെ എല്ലാവരും ഞാൻ ഓർക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കോ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇരിക്കാം. ഭക്ഷണം കേറ്ററിംഗ് ആര് ചെയ്യാം. ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. മണവാട്ടിയോടുകൂടെ വന്ന പ്രിയപ്പെട്ടവര് ആദ്യം ഇരിക്കുവാൻ ഉത്സാഹിക്കുക. അതിനുശേഷം ബാക്കിയുള്ളവർക്ക് സമയം കൊടുക്കാം. ഭക്ഷണത്തിന് വേണ്ടി താഴെയും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയും പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദൈവദാസന്മാർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണം. കർത്താവേ, ഞങ്ങൾ ലഭിച്ച ആഹാരത്തിനായി സ്തോത്രം. ശുശ്രൂഷകളെ മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണമേ. ഭക്ഷിച്ചു പാനം ചെയ്ത് മുഴുവനും തിരുനാമ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ യേശു മൂലം സഹായിക്കുമാറാകണമേ. ആമേൻ. കർത്തദാസന്മാർ മുന്നോട്ട് വന്ന് അവർക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേക്കട്ടെ. രാജ്യം
പ്രസംഗ മത്സരത്തിനൊക്കെ ടോപ്പായിട്ട് ഒരു ഐശ്വര്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതൊക്കെ തലങ്ങളിലായിരുന്നാലും കുടുംബജീവിതം ധന്യമാക്കട്ടെ. എല്ലാ സ്വർഗീയ ഭൗമിയ നന്മള നിറച്ച് ആക്കുന്ന സ്ഥലത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ കുടുംബമായിട്ട് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. മാതാപിതാക്കൾക്ക്, ചാർച്ചക്കാർക്ക്, ബന്ധുക്കാർക്ക് സഭയ്ക്ക് ഒരു അനുഗ്രഹവും ആശ്വാസമായിട്ട് ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കും. ഓക്കെ, ബാക്കി പ്രസന്റേഷൻ കൊടുക്കാനുള്ളവർക്ക് മുന്നോട്ട് വരാം. കൊയറിന്റെ പാട്ട് പാടാം. ഇശുമാ
കൂടിയ പുതിയതായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവർക്ക് കുടിക്കാനായി കൊടുക്കുന്നു. Thank you.
യാത്രയോ കഠിനമാ പരിശോധനയോ മരുഭൂമിയിലെ യാത്രയോ കഠിനമാ പരിശോധനയോ ഭയപ്പെടേണ്ട എൻ മകനെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നു
ശക്തിയാലെന്നെ നിറച്ചിടുക അനുദിനമാ നിറച്ചിടുക ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ ആത്മശക്തിയാലെന്നെ നിറച്ചിടുക അനുദിനമാരാധിപ്പാൻ അഭിഷേകത്താലെന്നെ നിറച്ചിടുക ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയായി അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയായി Thank you.
കേറിക്കോട്ടോ, കുഴപ്പമില്ല, കേറിക്കോ, ഷട്ടർ നിൽക്കാതിരുന്നാൽ മതി. ഇപ്പുറത്ത് രണ്ട് കസാറ്
Thank you.
ഞാൻ പറയുമ്പോ എല്ലാവരും യോ പറഞ്ഞു കേട്ടോ. ഒന്ന് കൈ പൊക്കിയാ മതി എല്ലാവരും. ഞാൻ പറയുമ്പോ എല്ലാവരും ഒന്ന് കൈ പൊക്കിയാ മതി. ഫ്രണ്ടിലിരിക്കുന്നവര് മുമ്പിക്കാക്കിയാ മതി കേട്ടോ. ഇവര് മുമ്പിക്കാക്കിയാ മതി. പൊക്കണ്ട കേട്ടോ. എന്തായി എന്നാ ഇരുപത്തി എനിക്ക് എടുക്കാൻ പറ്റുന്നു.